ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ അതിയായ സന്തോഷത്തോടെ ആനന്ദത്തോടെ തിരുഹൃദയ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കുമായി ആശംസിക്കുകയാണ്. തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് തിരുഹൃദയത്തിന്റെ പ്രേക്ഷിതരായി മാറി പുണ്യപുണ്യതയിലേക്ക് എത്തുവാനുള്ള വിചിന്തനങ്ങളിലൂടെ പ്രാർത്ഥനയിലൂടെ ആരാധനയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോവുകയായിരുന്നു. നിശ്ചയമായും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും തിരുഹൃദയത്തോടൊത്തായിരിക്കാനുള്ള ആഗ്രഹം അനേകം ഹൃദയങ്ങളിൽ അങ്കുരിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അനേകം ഹൃദയങ്ങൾക്ക് ഈശോയുടെ തിരുഹൃദയത്തിന്റെ അനന്ത സ്നേഹം ലഭിച്ചിട്ടുണ്ടെന്നുള്ളതും വലിയ സത്യമാണ്. സ്വർഗത്തെ തിരുഹൃദയനാഥനയോർത്ത് അബാപിതാവിനെ വാഴ്ത്തി പുകഴ്ത്താം നമുക്ക്. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കും നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിലേക്ക് ഈ തിരുഹൃദയ തിരുനാൾ ദിവസം കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ അനന്ത നന്മകൾ ധാരാളമായി ചൊരിയപ്പെടട്ടെ എന്ന് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും ശരീരം കൊണ്ടും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിന്റെ മക്കള് ഇതാ നിന്റെ സന്നിധിയിൽ ചേർന്നിരിക്കുന്നു. നമുക്ക് ഏറ്റു പറയാം ഈശോയുടെ തിരുഹൃദയത്തോട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങൾ നാം ഇപ്രകാരം വായിക്കും. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർദ്ധനർ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക, ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിന് പണം മുടക്കുന്നു, സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു, എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക, നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക, എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും, ദാവീദിനോടെന്നതുപോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും, ഇതാ ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമായിരിക്കുന്നു ആക്കിയിരിക്കുന്നു. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും, നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കലേക്ക് ഓടിക്കൂടും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിനെ അന്വേഷിക്കാൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുമെന്ന് വചനം പറഞ്ഞു വെക്കുമ്പോൾ വലിയൊരു ജലാശയത്തിലേക്ക് വന്ന് കുടിച്ച് തൃപ്തിയടയുവാൻ, കർത്താവിന്റെ ആനന്ദത്തിൽ പങ്കുചേരുവാൻ, സംതൃപ്തി നേടുവാൻ, അധ്വാനത്തിന്റെ ഫലം കാണുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. ഈശോയുടെ തിരുഹൃദയത്തിന്റെ അനന്ത സ്നേഹത്തെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോഴൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റി, അനുഗ്രഹത്തിന്റെ ഉറവിടമായ തിരുഹൃദയം എന്നെയും നിങ്ങളെയും തന്റെ സ്നേഹത്തിലേക്ക് പങ്കാളികളാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനായി മാത്രം തുറക്കപ്പെട്ടതാണ് തന്റെ തിരുഹൃദയമെന്നും അതിനായി അനുവദിച്ചു കൊടുത്തതാണ് തന്റെ തിരുഹൃദയമെന്നും നമ്മോട് ഈശോയുടെ തിരുഹൃദയം പറയുമ്പോൾ, മാർഗരീത്ത മറിയത്തെ പോലെ ഞാനും നിങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ തിരുഹൃദയത്തിന്റെ മുൻപിലായിരിക്കാം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ ഈശോയുടെ തിരുഹൃദയത്തിന് അർപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈശോ തന്റെ ഹൃദയം നമ്മുടെ കൈകളിലേക്ക് തരുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ അതിനെ കാണുവാൻ, അതിനെ അനുഭവിക്കുവാൻ, അതിനെ മനസ്സിലാക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഞാൻ ഈ അവസരത്തിൽ. ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെല്ലാം ഇന്നേ ദിവസം തിരുഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, അങ്ങയുടെ രാജ്യം വരണമേ, ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, നിന്റെ രാജ്യം വരണമേ എന്ന് ആവർത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ വ്യക്തി ജീവിതങ്ങളിലേക്ക് സ്വർഗരാജ്യത്തിന്റെ മുഴുവൻ പദ്ധതികൾ രൂപപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടു കരങ്ങളും ഉയർത്തി നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയാ 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 ആരാധന 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 കർത്താവേ ഇന്നേ ദിവസം അനുഗ്രഹത്തിന്റെ ഈ ദിവസം തിരുഹൃദയത്തിന്റെ അനന്തമായ നന്മകൾ ചൊരിയപ്പെടുന്ന ഈ ദിവസം കൃപാവരത്തിന്റെ ഈ ദിവസം കർത്താവിനെ ഒരുമിച്ചു കൂടിയിരുന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസം എല്ലാ മക്കളിലേക്കും അങ്ങയുടെ അനന്തമായ നന്മകള് കൃപകള് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഈശോ എവിടെ നേട്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ആരാധന 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 ആരാധന. ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ നമുക്ക് കരങ്ങൾ അടിച്ച് പാടി പാടി ആരാധിച്ചുകൊണ്ട് ഈ കർത്താവിന്റെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളും അനുഗ്രഹിച്ചു നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളും അനുഗ്രഹിച്ചു ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളും അനുഗ്രഹിക്കൂ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളും അനുഗ്രഹിക്കൂ പ്രിയപ്പെട്ടവരെ എട്ട് ദിവസങ്ങൾ ഒരു പെൺകുട്ടി കാനഡയിലിരുന്ന് സ്റ്റഡി വിസയിൽ കാനഡയിലേക്ക് എത്തിയ പെൺകുട്ടി കർത്താവിന്റെ തിരുഹൃദയത്തോട് പ്രാർത്ഥിച്ചു കർത്താവേ എനിക്കൊരു ജോലി തരണമേ എന്ന്. പല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചെല്ലും, പേപ്പർ എല്ലാം സമർപ്പിക്കും, അതെല്ലാം അവർ സ്വീകരിക്കും, പിന്നെ അത് റിജക്ട് ആവും. ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോയെങ്കിൽ കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾ അവൾ തിരുഹൃദയത്തിന് മുമ്പ് വെച്ച പ്രാർത്ഥനയെന്ന യോഗത്തിൽ ഒന്നിതായിരുന്നു, എനിക്കൊരു ജോലി തരണം, എങ്കിൽ മാത്രമേ എന്റെ ഭർത്താവിനെ എന്റെ മക്കളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു വരാൻ സാധിക്കുകയുള്ളൂ. അവരോടൊന്ന് ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തിരുഹൃദയത്തിനുള്ള നിയോഗം വെച്ച് അവൾ പ്രാർത്ഥിച്ചെങ്കിൽ അവൾക്ക് ഇന്നലെ തന്നെ ആഗ്രഹിച്ചതുപോലൊരു ജോലി കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തിയിട്ട് അവൾ പറയുകയാണ്, തിരുഹൃദയത്തിന്റെ മുൻപിലേക്ക് ഞാൻ അർപ്പിച്ച എന്റെ നിയോഗത്തിന്റെ മേൽ ദൈവം ഇടപെട്ടുവെന്ന് സിസ്റ്റർ ലോകമെമ്പാടും പറയണമെന്ന്. പ്രിയപ്പെട്ടവരെ, തിരുഹൃദയം നമ്മെ അത്രയധികമായി സ്നേഹിക്കുന്നു. സംതൃപ്തിയും സ്നേഹവും നമുക്ക് തരിക ഈശോയുടെ തിരുഹൃദയമാണ്. എന്റെ നിങ്ങളുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കുന്നതും ഈശോയുടെ തിരുഹൃദയമാണ്. ആ തിരുഹൃദയത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇന്നേ ദിവസം നിങ്ങളോട് പറയുവാൻ ഈശോയുടെ അനുഗ്രഹിക്കപ്പെട്ട തിരുഹൃദയത്തിന്റെ ആ ചിത്രത്തെ കുറിച്ചാണ്. മാർഗരീത്ത മറിയത്തോട് തന്റെ ഹൃദയം എടുത്തു കാണിച്ചിട്ട് ആ തിരുഹൃദയ രൂപത്തിലെ ആ ഹൃദയത്തിലെ അഞ്ച് പ്രത്യേകതകൾ ഈശോകളോട് പറഞ്ഞു. ഒന്നാമത്തെ പ്രത്യേകത, ഈശോയുടെ തിരുഹൃദയത്തിന് ചുറ്റും ജ്വലിച്ചെരിയുന്ന വലിയ ദൈവിക പ്രകാശമുണ്ടെന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഈശോയുടെ തിരുഹൃദയത്തിനുള്ളിലേക്ക് ഒരു കുരിശ് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രത്യേകത, ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുകളിൽ ഇങ്ങനെ അഗ്നി ആളിക്കത്തുന്നതായി നമുക്ക് കാണാൻ പറ്റും. നാലാമത്തെ പ്രത്യേകത, ഈശോയുടെ തിരുഹൃദയത്തിന് ചുറ്റും മുള്ളുകളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. അഞ്ചാമത്തെ പ്രത്യേകത, ഈശോയുടെ തിരുഹൃദയത്തിൽ തുറക്കപ്പെട്ട ഒരു മുറിവുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അഞ്ച് പ്രത്യേകതകളും അഞ്ച് വലിയ രഹസ്യങ്ങൾ അഞ്ച് വലിയ കൃപകൾ എന്നോടും നിങ്ങളോടും തരുവാനായി തുറന്നു വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരുഹൃദയത്തിന് ചുറ്റും ജ്വലിച്ചെരിയുന്ന ആ പ്രകാശത്തെ ഡിവൈൻ ലൈറ്റ് എന്നാണ് പറയുക. ആ ദൈവിക പ്രകാശത്തെ
കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ ദൈവികതയാണ് സൂചിപ്പിക്കുക. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ കുറവുകളിൽ വേദനകളിൽ യെശയ്യ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതി വെക്കും, ഇസ്രായേലിന്റെ പ്രകാശം ഇസ്രായേലിന്റെ പരിശുദ്ധൻ അഗ്നിയായും അവന്റെ പ്രകാശം ഒരു ജ്വാലയായി മാറും, അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. പ്രകാശത്താൽ ജ്വലിച്ചെറിയുന്ന ഈശോയുടെ തിരുഹൃദയത്തിന് അടുക്കലേക്ക് ഞാനും നിങ്ങളും ചെല്ലുമ്പോൾ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ കോറപ്പിലെ മുൾപടർപ്പിൽ കത്തിയെറിയുന്ന ആ തീജ്വാലയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് തിരുഹൃദയത്തിന്റെ സ്നേഹത്തിലേക്ക് ആഴ്ന്നിറങ്ങി നിരാശപ്പെട്ട ഭാരപ്പെട്ട നഷ്ടപ്പെട്ടെന്ന് തോന്നിയ എന്റെ ജീവിതത്തെ ചേർത്ത് വെച്ചപ്പോൾ പുതിയ ജീവിതം, പുതിയ വഴി, പുതിയ പ്രകാശം എല്ലാം കൊടുത്ത് മോശയെ ഉയർത്തി ആ തിരുഹൃദയം ആ ദിവ്യപ്രകാശത്തിലേക്ക് എന്നെയും നിങ്ങളെയും ചേർത്ത് വെക്കുമ്പോൾ നിരാശകളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ചുയർത്തുമെന്ന് തിരുഹൃദയത്തിന് ചുറ്റും ജ്വലിച്ചെറിയുന്ന ദിവ്യപ്രകാശം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി ഈശോയുടെ തിരുഹൃദയത്തിന് മുകളിൽ ഇങ്ങനെ അഗ്നിജ്വാലകൾ ആളിക്കത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അഗ്നിജ്വാലകൾ ആളിക്കത്തുന്നെന്ന് പറഞ്ഞു വെക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ എരിയുന്ന സ്നേഹത്തിന്റെ അഗ്നിയാണ്. ഓ കർത്താവേ, സ്നേഹാഗ്നിയാൽ എന്നും എരിയും എന്റെ ഈശോയുടെ തിരുഹൃദയമേ, എനിക്ക് വേണ്ടി കത്തിയെരിയുന്ന ഈശോയുടെ തിരുഹൃദയം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈശോയുടെ തിരുഹൃദയം കത്തിയെരിയുന്ന അഗ്നിയെ കുറിച്ച് പറഞ്ഞു വെക്കുക, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രതീകമായിട്ടാണ്. എനിക്കും നിങ്ങൾക്കും പരിശുദ്ധാത്മാവിനെ ധാരാളമായി നൽകുവാൻ അളന്നല്ലാതെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മ കൃപ ചൊരിയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന, തുറന്നു വെച്ചിരിക്കുന്ന അഗ്നിജ്വാലകൾ വമിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഉറ്റുനോക്കി പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയമേ, എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. എന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ പ്രത്യേകത, ഈശോയുടെ തിരുഹൃദയത്തിനുള്ളിലേക്ക് ഒരു കുരിശ് ആഴ്ന്നിറങ്ങിയിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. തിരുഹൃദയത്തിനുള്ളിൽ ഇറങ്ങിയിരിക്കുന്ന കുരിശെന്ന് പറയുക എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവിടെ നൽകിയ രക്ഷയാണ്. ആ തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ എന്നെ രക്ഷിച്ച ഈശോയുടെ കുരിശിന്റെ രക്ഷയെ കുറിച്ച്, കുരിശുമരണത്തെ കുറിച്ച്, സ്വർഗത്തിന്റെ വലിയ അനുഗ്രഹീതമായ കരുണയെ ധ്യാനിക്കാനായി സ്വർഗീയ പിതാവ് തന്റെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തിൽ കുത്തിയിറക്കപ്പെട്ട കുരിശിനെ കുറിച്ച് നമ്മോട് പറഞ്ഞു തരികയാണ്. നാലാമതായി, ഈശോയുടെ തിരുഹൃദയത്തിന് ചുറ്റും മുള്ളണികൾ, മുള്ളു വളയം ചുറ്റിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സഹിച്ചുകൊണ്ട്, സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധാത്മ കൃപയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ദൈവിക പ്രകാശത്തിലേക്ക് എന്നെ നയിക്കാനായി തുറക്കപ്പെട്ടു വെച്ചിരിക്കുന്ന തിരുഹൃദയം. അഞ്ചാമതായി, കുത്തി തുറക്കപ്പെട്ട ഒരു തിരുമുറിവ് ആ ഹൃദയത്തിലുണ്ട്. ഒരിക്കലും ഉണങ്ങാത്ത ആ തിരുമുറിവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറക്കപ്പെട്ടതാണ്. എന്റെ മുറിവുകളെ തിരുമുറിവുകളാക്കുവാൻ അങ്ങയെ തിരുമുറിവിൽ എന്നെ മറയ്ക്കണമേ, അങ്ങയെ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തണമേ എന്ന് നെഞ്ചുപൊട്ടി ചങ്കുപൊട്ടി നാം പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ആ തിരുമുറിവിലേക്ക് നമ്മളെ ചേർത്തു വെക്കുന്ന ഈശോയുടെ തിരുഹൃദയം. പ്പെട്ട മക്കളെ, ഈ ദിവ്യ തിരുഹൃദയത്തിൽ 4 ദിവസം എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് ഈശോയുടെ തിരുഹൃദയത്തെ ഒന്ന് മനസ്സിൽ കണ്ടേ. പ്രകാശത്താ ചുറ്റി വളഞ്ഞ്, ചുറ്റി എരിഞ്ഞിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയം, അഗ്നിജ്വാലകൾ വമിക്കുന്ന തിരുഹൃദയം, അതിലേക്ക് കുരിശാഴ്ന്നിറങ്ങിയിരിക്കുന്നു. ചുറ്റും മുൾപടർപ്പുകൾ വലയം ചെയ്തിരിക്കുന്നു. വലിയ മുറിവ്, അതിൽ നിന്ന് രക്തത്തുള്ളികൾ താഴേക്ക് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്നു. ചേർന്ന് നിന്ന് തിരു രക്തത്തുള്ളികൾ ഏറ്റു വാങ്ങിക്കൊണ്ട് കണ്ണുകൾ അടച്ച് കരക നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് പാടാം. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേ തിരുമുറിവിൽ, അങ്ങേ തിരുമുറിവിൽ എന്നെ മറയ്ക്കണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്ക് എന്റെ ഈശോ, എന്റെ നാഥനായ ഈശോ, എന്റെ ജീവന്റെ ജീവനായ ഈശോ. ഓ ഈശോയുടെ തിരുഹൃദയമേ, തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തണമേ, തിരുമുറിവിൽ എന്നെ ഇരുത്തേണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. തിരുമുറിവുകളിൽ
എന്നെ മറക്കേണമേ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ എല്ലാം എനിക്കെൻ്റെ ഈശോ എൻ്റെ ജീവൻ്റെ ജീവനാമീശോ എല്ലാം എനിക്കെൻ്റെ ഈശോ എൻ്റെ ജീവൻ്റെ ജീവനാമീശോ അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ രാജാധിരാജൻ കാളിത്തോഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ പാപീദാസന് പാധേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ രാജാധിരാജൻ കാളിത്തോഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ പാപീദാസന് പാധേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ അറിയില്ല നാഥ ഒന്നെനിക്കറിയാം സ്നേഹം സ്നേഹം സ്നേഹമെന്ന് അറിയില്ല നാഥ ഒന്നെനിക്കറിയാം സ്നേഹം സ്നേഹം സ്നേഹമെന്ന് നീതിമാൻ ദൈവം കാൽവരി ക്രൂശിൽ ബലിദാനമായതിൻ രഹസ്യമെന്തേ മൃതിയെ തകർത്ത് മൂന്നാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റതിൻ രഹസ്യമെന്തേ നീതിമാൻ ദൈവം കാൽവരി ക്രൂശിൽ ബലിദാനമായതിൻ രഹസ്യമെന്തേ മൃതിയെ തകർത്ത് മൂന്നാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റതിൻ രഹസ്യമെന്തേ അറിയില്ല നാഥ ഒന്നെനിക്കറിയാം സ്നേഹം സ്നേഹം സ്നേഹമെന്ന് അറിയില്ല നാഥ ഒന്നെനിക്കറിയാം സ്നേഹം സ്നേഹം സ്നേഹമെന്ന് പ്രിയപ്പെട്ടവരെ ഈ അഞ്ചു പ്രത്യേകത നൽകി നിൽക്കുന്ന ഈശോയുടെ തിരുകഥയ എനിക്കും നിങ്ങൾക്കുമായി തരുന്ന 12 വാഗ്ദാനങ്ങൾ കൂടി പെട്ടെന്ന് നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെന്നും നൊവേനയില് ഈശോയുടെ തിരുകഥയം തരുന്ന 12 വാഗ്ദാനങ്ങളെ കുറിച്ച് അനുസ്മരിക്കാറുണ്ട്. 12 വാഗ്ദാനങ്ങളെ നമ്മൾ ഓർക്കാറുണ്ട്. ആ വാഗ്ദാനങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈശോയുടെ തിരുകഥയം തന്നു വെച്ചിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുകയാണ്, എന്റെ ദിവ്യകഥയത്തിന്റെ ഭക്തർ ദിവ്യകഥയ ഭക്തരുടെ ജീവിതാന്തസ്സിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം ചെയ്യുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു അമ്മച്ചി തന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് പങ്കുവെച്ചത് ഇപ്രകാരമാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 3 ദിവസം മുമ്പ് വരെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നിട്ട് അമ്മച്ചി പറയും, എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഞങ്ങൾ കിടക്കാൻ വരുന്നതിന് മുമ്പ് എന്റെ ജീവിത പങ്കാളി പോയി ആ തിരുകഥയത്തൻ രൂപത്തിൽ ഇങ്ങനെ കൈ തൊട്ടിട്ട് 1-3 മിനിറ്റ് പ്രാർത്ഥിക്കും. എന്താണോ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്, അദ്ദേഹത്തിന് മരണം വരെ കുർബാനയിൽ പങ്കെടുക്കാനുള്ള കൃപയായിരുന്നിരിക്കാം ചോദിച്ചിരിക്കുക. ഒരുങ്ങി പ്രാർത്ഥിച്ച് മരണത്തിട്ട് മുമ്പ് 3 ദിവസം മുമ്പ് ഒരു മുഴുവൻ കുംഭസ്നാനം നടത്തി കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് തന്നെ മുഴുവൻ പരമേൽപ്പിച്ച്
കടമകളും കർത്തവ്യങ്ങളും നിർവഹിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ എന്നെ വെച്ചിരിക്കുന്നു, ഈശോയുടെ അടുക്കലേക്ക് ഞാൻ പോവുകയാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ഒരുങ്ങി മരിച്ച ഒരപ്പച്ചന്റെ ജീവിതം ഇപ്പോൾ എന്റെ ഓർമ്മയിൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ ദിവ്യഹൃദയ ഭക്തന്റെ ജീവിതാന്തസ്സിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം ചെയ്യും. നിനക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഈ തിരുഹൃദയത്തോട് ഒരു നിമിഷം മൗനമായി പറയുന്നൊരു ശീലം നിനക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായി ഈശോയുടെ തിരുഹൃദയം പറയുകയാണ്, എന്റെ ദിവ്യഹൃദയത്തെ വണങ്ങുന്നവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം തരുമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് സമാധാനം തേടി മറ്റു പലയിടത്തേക്ക് ഓടിപ്പോവുക? നിന്റെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന തിരുഹൃദയ രൂപത്തിന്റെ മുൻപിൽ പോയി നിന്ന് കണ്ണുനീരോടെ സമാധാനം തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മൂന്നാമതായി ഈശോ പറയുകയാണ്, എന്റെ തിരുഹൃദയത്തോട് ഭക്തി പ്രദർശിപ്പിക്കുന്ന സങ്കടകാലങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും. ഹൃദയം തുറന്ന് ഈശോ പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങളിൽ ആശ്വാസം തരുന്ന കർത്താവെ, സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്, ഭൂമിയിൽ അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ചങ്കുകൊട്ടി പറഞ്ഞ സങ്കീർത്തകരോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആശ്വാസമേകുന്ന ഒരു തിരുഹൃദയം നിന്റെ കുടുംബത്തിലുണ്ടെന്ന് മറക്കരുതേ കുഞ്ഞെ. പിന്നെ ബിഷോ പറയുകയാണ്, ജീവിതകാലത്ത് പ്രത്യേകിച്ച് അവരുടെ മരണസമയത്ത് ഞാൻ അവർക്ക് ഉറപ്പുള്ള സങ്കേതമായിരിക്കും. ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് ഞാൻ പോകുന്നത്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എന്റെയും നിങ്ങളുടെയും ഈ ജീവിതത്തിനപ്പുറത്ത് പ്രിയപ്പെട്ടവരെ, സ്വർഗീയ വാസസ്ഥലം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു തിരുഹൃദയമുണ്ട്. അവിടേക്ക് എത്തിച്ചേരാനാണ് ഈശോയുടെ തിരുഹൃദയം നമ്മെ വിളിക്കുക. അഞ്ചാമത്തെ അനുഗ്രഹമാണ്, എന്റെ തിരുഹൃദയ ഭക്തി പ്രദർശിപ്പിക്കുന്നവർക്ക്, അത് പ്രകടിപ്പിക്കുന്നവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ അവരെ ആശീർവദിക്കും അനുഗ്രഹിക്കും. ദാനിയേലിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു, ജോസഫിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അവിടുന്ന് ശുഭമാക്കി. സാമുവേലിന്റെ കൂടെ കർത്താവിന്റെ ഹൃദയമുണ്ടായിരുന്നു, ആരും അവന് കുറ്റം ആരോപിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ശുഭമായി അനുഗ്രഹീത പൂർണ്ണമായി പൂർണ്ണതയെ നിന്റെ പ്രയത്നങ്ങൾ ചെയ്തു തീർക്കുവാൻ തിരുഹൃദയത്തോട് നീ ഭക്തി പ്രദർശിപ്പിക്കുക. വീണ്ടും ആറാമത്തെ വലിയ കാര്യം, പാപികൾ എന്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിന്റെ വറ്റാത്തുറവയും സമുദ്രവും കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിൽ അനുഗ്രഹത്തിന്റെ വറ്റാത്ത ഉറവിടം കണ്ടെത്തുന്ന ഏക വ്യക്തികളാണ് പാപികളായവർ. നമുക്ക് ഓടിച്ചെല്ലാം ഈശോയെ, പാപം നിറഞ്ഞ എന്റെ ഹൃദയത്തെ കരുണയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് അവന്റെ ഹൃദയത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റട്ടെ. ഏഴാമത്തെ അനുഗ്രഹം, മന്ദതയുള്ള ആത്മാക്കൾ അതിവേഗം പരിപൂർണ പദവിയിൽ പ്രവേശിക്കും. പ്രിയപ്പെട്ടവരെ, ശ്രമിക്കുന്ന ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആത്മീയതയിൽ ഒരു മന്ദത, ഒരു അലസത എന്നെയും നിങ്ങളെയും ഭരിക്കുന്നുണ്ടെങ്കിൽ തിരുഹൃദയത്തിന് സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുഹൃദയത്തോട് നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കെ ആത്മീയ മേഖലയിലെ മന്ദതകൾ മാറ്റപ്പെടുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ തിരുഹൃദയത്തോട് അതിയായ ഭക്തിയുള്ള തീഷ്ണതയുള്ള മക്കളെയും പരിപൂർണ പദവിയിലേക്ക് ഈശോയുടെ തിരുഹൃദയം കൂട്ടിക്കൊണ്ടുപോകും. ഒമ്പതാമത്തെ അനുഗ്രഹമാണ്, എന്റെ തിരുഹൃദയവും പ്രതിഷ്ഠിച്ച് വണങ്ങുന്ന എല്ലാവരുടെയും കുടുംബങ്ങളിൽ കർത്താവിന്റെ ആശീർവാദം, അവന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന്. പത്താമത്തെ മറ്റൊരു വലിയ കൃപയാണ്, കഠിന ഹൃദയരായ പാപികളെ മനസ്സ് തിരിക്കുന്നതിനുള്ള വരം ഞാൻ വൈദികർക്ക് കൊടുക്കും. ഓരോ വൈദികരും തിരുഹൃദയത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ വലിയ കുമ്പസാരത്തിന്റെ അഭിഷേകമാണ്, ഹൃദയങ്ങളെ മാനസാന്തരപ്പെടുത്തുന്ന അനുഗ്രഹമാണ് ഇവിടെ തിരുഹൃദയം സമ്മാനിക്കുക. ഈശോയുടെ വലിയ മാനസാന്തര അനുഭവങ്ങൾ ഈശോ തന്റെ വൈദികർക്ക് പങ്കുവെച്ചു കൊടുക്കും. വീണ്ടും ഈശോ പറയുകയാണ്, തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കും. ഈ പതിനൊന്നാമത്തെ അനുഗ്രഹം എനിക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ആരൊക്കെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഭക്തി പ്രചരിപ്പിക്കുന്നോ അവരുടെ നാമം എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കും. ഈ 10 ദിവസങ്ങൾ നിങ്ങളോടൊപ്പം ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് പറയാൻ എനിക്ക് പറ്റിയത് കൊണ്ട്
നിശ്ചയമായും ഈശോ എന്റെ നാമം അവന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കും, എനിക്കത് ഉറപ്പുണ്ട്. വീണ്ടും ഈശോ മറ്റൊരു അനുഗ്രഹം പറയുകയാണ്. ഒൻപത് ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിന്റെ വരം നൽകും. നമ്മളൊക്കെ പ്രാർത്ഥിച്ചു കുറച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് വീണു പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഈശോ പറയുകയാണ്, തിരുഹൃദയത്തിന്റെ സ്തുതിക്കായി ഒൻപതാത്തി വെള്ളിയാഴ്ച നീ പ്രാർത്ഥിച്ച് ഒരുങ്ങുക. നിന്റെ ജീവിതത്തിൽ തിരുഹൃദയത്തിന്റെ അനന്ത കൃപകൾ ഈശോ തരും, ആത്മീയത വളരാൻ കൃപ തരും. പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ആരാധനയിലേക്ക് നമ്മളെല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് തിരുഹൃദയനാഥന്റെ സന്നിധിയിൽ നമ്മളെ സമ്പൂർണമായി സമർപ്പിച്ച് അനുഗ്രഹങ്ങൾക്കായി ഏൽപ്പിച്ചു കൊടുത്ത് ശക്തിയോടെ നമ്മൾ ആരാധനയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുഹൃദയം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് ആ ദിവ്യകാരുണ്യനാഥന്റെ പക്കൽ നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. തിരുഹൃദയ തിരുനാളിന് വേണ്ടി ഏറ്റവും അടുത്തൊരുങ്ങുന്ന മൂന്നാല് മണിക്കൂറുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയുടെ പരിശുദ്ധ ഹൃദയം, ദിവ്യകാലത്ത് ജ്വലിച്ചെറിയുന്ന ദിവ്യഹൃദയം, ആ ദിവ്യഹൃദയത്തെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ദിവ്യഹൃദയത്തിന്റെ മുൻപിലാണ് നമ്മളായിരിക്കുക. ആ തിരുഹൃദയത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:1 വചനം, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. വീണ്ടും 3 വചനം, എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോട് എന്നതുപോലെ സ്ഥിരമായ സ്നേഹം നിങ്ങളോട് ഞാൻ കാട്ടും. ഇതാ ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളോട് സ്ഥിരമായ സ്നേഹം കാണിക്കുന്ന, വിളിച്ച് തന്റെ പക്കലേക്ക് ചേർത്ത് നിർത്തുന്ന, എന്റെ വാക്ക് കേൾക്കുക നിങ്ങൾ ജീവിക്കുമെന്ന് അരുളി ചെയ്യുന്ന ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം. കർത്താവ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയുടെ തിരുഹൃദയം നമ്മുടെ ആഗ്രഹങ്ങളുടെ മേല്, നമ്മുടെ പ്രതീക്ഷകളുടെ മേല്, നമ്മുടെ സങ്കടങ്ങളുടെ മേല്, നമ്മുടെ സ്വപ്നങ്ങളുടെ മേല് അവിടുത്തെ ആശിസ്സുകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണിത്. എന്റെ ഈശോയുടെ തിരുഹൃദയമേ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ ഞാൻ അങ്ങേ ആരാധിക്കുന്നെന്നും ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നെന്നും നമുക്ക് ഏറ്റുപറയാം. എന്റെ തിരുഹൃദയത്തോട് വലിയ ഭക്തി പ്രദർശിപ്പിക്കുന്നതിന്റെ മേൽ എന്റെ അനുഗ്രഹ ആശിസ്സുകൾ ഞാൻ വർഷിക്കുമെന്ന് ഈശോ മർഗരീത്ത മറിയത്തോട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈശോയുടെ 7 വാഗ്ദാനമാണ് മർഗരീത്ത മറിയത്തിന് കൊടുത്ത 7 വാഗ്ദാനത്തിൽ ഇപ്രകാരം പറയുകയാണ്, എന്റെ തിരുഹൃദയത്തെ കുറിച്ച് ആരോടെങ്കിലും പറയുന്നവരുടെ പേരുകൾ എന്റെ ഹൃദയത്തിൽ ഞാൻ എഴുതി വെക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഈ ദിവസങ്ങളിലെല്ലാം ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് നമ്മൾ കേട്ടു, ധ്യാനിച്ചു, പങ്കുവച്ചു. തീർച്ചയായും ഈശോയുടെ വാഗ്ദാനങ്ങളൊന്നും പ്രതാവിലായി പോവില്ല. 12 വാഗ്ദാനത്തിലുള്ള ഒരു വാഗ്ദാനമാണ്, എന്റെ ഹൃദയത്തെ കുറിച്ച് ആരെങ്കിലും ആരോടെങ്കിലും പറയുന്നെങ്കിൽ അവരുടെ പേരുകൾ എന്റെ ഹൃദയത്തിൽ എഴുതുമെന്ന്. ഞാൻ ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളുടെ പേരുകൾ ഉണ്ടായെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. അങ്ങയുടെ തിരുഹൃദയത്തിന്റെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിയുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. വലിയ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് സഭയുടെ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരിൽ നിന്ന് 3
ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പ്രിയപ്പെട്ടവരെ ഈശോയുടെ ദിവ്യഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് വലിയ വിശ്വാസത്തോടെ വലിയ ആഗ്രഹത്തോടെ വലിയ കൃപകൾ ഇന്ന് ഈശോ ചൊരിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് ഒരു പെൺകുട്ടി എന്നോട് നിർബന്ധമായി പറഞ്ഞിരിക്കുകയാണ് അവൾ ഈ 8 ദിവസവും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ധ്യാനം കൂടി കാനഡയിൽ നിന്ന് അവൾ ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്തുവെങ്കിൽ അവൾക്ക് അവൾ ആദ്യമായി വെച്ച ഒരു നിയോഗം ഇതായിരുന്നു കാനഡയിൽ എത്തിയിട്ട് ഇതുവരെ അവൾക്ക് ഒരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല എല്ലാ കമ്പനികളും അവളെ ഇന്റർവ്യൂവിന് വിളിക്കും പേപ്പറുകളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറയും പിന്നീട് വരിക റിജക്ഷൻസ് ആണ് അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തോട് പറഞ്ഞു നിന്റെ തിരുഹൃദയത്തിരുന്നാൾ ആഘോഷിക്കുന്നതിന് മുൻപായി എനിക്ക് ഒരു ജോലി തരണമേ എന്ന് ഇന്ന് അവൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് സിസ്റ്ററെ ഈ ടെസ്റ്റിമണി സിസ്റ്റർ ആ കൂട്ടായ്മയിലൊന്ന് പറയണം എനിക്ക് വേണ്ടി എനിക്ക് ജോലി തന്നു അതുകൊണ്ട് ഇനി എൻ്റെ ഹസ്ബൻഡിനെ മക്കളെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കും സിസ്റ്റർ അവരോട് ഒന്ന് പറയണമെന്ന് പ്രിയപ്പെട്ടവരെ അകലങ്ങളിലിരുന്ന് ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോഴും ഹൃദയം കാണുന്ന ഈശോയുടെ തിരുഹൃദയം നമ്മോടൊപ്പമുണ്ട് അത് ഞാനും നിങ്ങളും വിശ്വസിച്ചില്ലെങ്കിലും അത് വലിയൊരു സത്യമാണ് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈശോ പറഞ്ഞു വെച്ചിരിക്കുകയാണ് മറ്റൊരു വ്യക്തി 13 വർഷമായിട്ട് കുമ്പസാരിക്കാത്ത ഒരു വ്യക്തിക്ക് കുമ്പസാരിക്കാനുള്ള കൃപയാണ് ഈശോയുടെ തിരുഹൃദയം ഇന്നലെ കൊടുത്തത് എന്ന് ഒരു ജീവിത പങ്കാളി പങ്കുവച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി ഈശോയുടെ തിരുഹൃദയത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ 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 ആരാധന 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 ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ ഞങ്ങൾ ഞങ്ങളുടെ മുറിയിലായിരുന്നു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഹൃദയങ്ങൾ അറിയുന്ന ഈശോയെ ഞങ്ങളുടെ മനസ്സറിയുന്ന ഈശോയെ ദിവ്യകാലത്ത് എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നിന്റെ അദൃശ്യമായ കരങ്ങൾ നീട്ടി മുറിവേറ്റ കരങ്ങൾ നീട്ടി ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ ഏറ്റെടുത്ത് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തോർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശോയെ സ്തുതിക്കുന്നു കർത്താവേ നന്ദി പറയുന്നു ഹല്ലേലൂയ 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 ആരാധന 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 ഹല്ലേലൂയ 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 എല്ലാ മക്കളും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് വലിയ കൃപകൾ ചൊരിയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്ന ഈശോയുടെ തിരുഹൃദയമേ സമസ്തവും അങ്ങയെ പ്രതി മാത്രം ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തിൽ നാഥനായി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ആരാധന 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 ഹല്ലേലൂയ ഹലഹമരഹമരദരീശോ ആരാധന 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 ഈശോയെ നന്ദി 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 ആരാധന 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 ഈശോയെ സ്തുതിക്കുന്നു 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 നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുഹൃദയത്തെ പാടി ആരാധിക്കാം എല്ലാ മക്കളും കണ്ണുകളടച്ച് കൈകളടിച്ച് പാടി പാടി പ്രാർത്ഥിക്കട്ടെ കർത്താവിന്റെ ശക്തി കൃപ കാരുണ്യം എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ശുശ്രൂഷയെ മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് പാടി ആരാധിക്കാം തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം കൂട്ടായിടങ്ങളുടെ മേൽ കരുണയായിരിക്കണം ആരാധിക്കാൻ നമുക്കും കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ആരാധിക്കാൻ നമുക്കും കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു നമ്മുടെ യേശു ജീവിക്കുന്നു ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്
കർത്താവേ, അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. ഇന്നോളം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുമുൻപിലായിരിക്കാൻ അവസരം തന്നതോർത്ത് കർത്താവെ, കുടുംബങ്ങളിലേക്ക് കൃപകൾ ചൊരിയുന്നതോർത്ത്, നിന്നെ സ്തുതിക്കാൻ അവസരം തന്നതോർത്ത്, പ്രാർത്ഥിക്കാൻ കൂട്ടി വിളിച്ചതോർത്ത് കർത്താവെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ സൗഭാഗ്യങ്ങളെയോർത്ത്, സങ്കടങ്ങളെയോർത്ത്, ഈശോയെ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ചേർത്ത് വെച്ച് ആരാധിക്കുന്നു കർത്താവെ. അങ്ങ് ജീവിക്കുന്നു ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു, കാലുകളേറെ കുറെ വഴുതി പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. Hallelujah, Hallelujah, നമ്മുടെ യേശു ജീവിക്കുന്നു. Hallelujah, Hallelujah, നമ്മുടെ യേശു ജീവിക്കുന്നു. കർത്താവേ, അങ്ങ് ജീവിക്കുന്നെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് കർത്താവേ. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു കർത്താവേ. ഞങ്ങൾക്ക് വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ കർത്താവെ അത് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പത്രോസിന്റെ ജീവിതത്തിലെ കാരാഗ്രഹവേളയിലേക്ക് ഇറങ്ങി വന്ന ദൈവമേ, പൗലോസിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവമേ, ദാനിയേലിന്റെ സിംഹക്കുഴിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവെ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് കർത്താവെ നിന്റെ കരുണയായി സ്പർശനമായി ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കുകയാണ് കർത്താവെ. ഉറ്റോരും ഉടയോരും പല്ലിക്കളഞ്ഞു, ഒറ്റ മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും, ഉറ്റോരും ഉടയോരും പല്ലിക്കളഞ്ഞു, ഒറ്റ മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും, നീ മാത്രമാണെന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു, നീ മാത്രമാണെന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. യേശു, 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 യേശു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശു, 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 യേശു. ഓ സ്നേഹമേ,
സ്നേഹമേ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 30:10 വചനം. ആകയാൽ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട, ഇസ്രായേലെ വിസ്മയിക്കേണ്ട. നിന്നെ വിദൂര ദേശങ്ങളിൽ നിന്നും നിന്റെ മക്കളെ പ്രവാസത്തിൽ നിന്നും ഞാൻ രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് ശാന്തി നുകരും, ആരും അവനെ ഭയപ്പെടുത്തുകയില്ല. നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട്. ഈശോ നമ്മോട് പറയുകയാണ്, ഈശോയുടെ ഹൃദയം നമ്മോട് സംസാരിക്കുകയാണ്, നിന്നോടുകൂടെ ഞാനുണ്ട് എന്ന്, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് കർത്താവ് പറയുകയാണ്. വീണ്ടും ജെറമിയ 31:3, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. പ്രിയപ്പെട്ടവരെ, മറ്റാരും സ്നേഹിക്കാത്തപ്പോഴും ആരും ഓർക്കാത്തപ്പോഴും എല്ലാവരും മറക്കുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഈശോ, നമ്മളെ അറിയുന്ന നമ്മുടെ ഈശോ, നമ്മളോട് കൂടെയായിരിക്കുന്ന നമ്മുടെ തമ്പുരാൻ, ആ ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹം എല്ലാ മക്കളും ഒന്ന് അനുഭവിച്ച്, ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹം നിങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ടത് തിരുഹൃദയത്തിന്റെ വിവിധങ്ങളായ അവസ്ഥകളെ കുറിച്ചാണ്, ഭാവങ്ങളെ കുറിച്ചാണ്, തിരുഹൃദയ പ്രേക്ഷിതർ എങ്ങനെയാകണമെന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. തിരുഹൃദയം ഒന്നും പ്രതീക്ഷിക്കാനില്ലാതിരിക്കുമ്പോഴും എനിക്ക് തരുന്നതാണ് തൻ്റെ ഹൃദയം. എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ഈശോയുടെ ചങ്കോട് ചേർന്നിരുന്ന് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ എന്നെ തുറണേ ഈശോയെ, എൻ്റെ ഹൃദയത്തെ ഏറ്റെടുക്കണേ ഈശോയെ, എന്നെ അങ്ങയുടെ സാന്നിധ്യത്തോട് ചേർത്ത് പിടിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊത്തിരി സ്നേഹത്തോടെ ഈരടികൾ പാടി പ്രാർത്ഥിക്കാം. തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ഒരു നിമിഷം നമുക്ക് നിശബ്ദരാകാം. ക്ഷമിക്കുന്ന സ്നേഹം അമ്മയേക്കാൾ അധികമായി മാറോട് ചേർത്ത് പിടിച്ച് സ്വയം നൽകിയ സ്നേഹം. അച്ഛൻ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയാനുള്ള ഒരു കൊതി, അത് തിരുഹൃദയത്തെ വെളിപ്പെടുത്തുന്നതിലേക്ക് എത്തിച്ചേർന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുൻപിലിരുന്ന് ആ തിരുഹൃദയത്തോട് നമുക്ക് പറയാം, ഈശോയെ, എനിക്കും നിന്റെ തിരുഹൃദയത്തിൻ്റെ ഹൃദയത്തുടിപ്പുകൾ അറിയാൻ
കൊതിയുണ്ടെന്ന് ഈശോയോട് പറയാം. നിന്റെ ഹൃദയം ഞങ്ങൾക്കും വെളിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിൽ കാരുണ്യമില്ലാതെ ഈ അനന്ത സ്നേഹമില്ലാതെ വരുമ്പോൾ ക്ഷമിക്കാൻ നമുക്ക് പറ്റാതെ പോവുകയാണ്. സ്വയം നൽകാൻ പറ്റാതെ നമ്മളിങ്ങനെ നമ്മുടേതായ വഴികളിലൂടെ ഒരു യാത്രയുണ്ട്. എനിക്കും നിങ്ങൾക്കും അറിയാം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈശോയുടെ ഹൃദയഭാവങ്ങളിലേക്ക് വളരാൻ ഇനിയും ഒത്തിരിയുണ്ട് നമുക്ക്. ഈശോ പറഞ്ഞു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. ഒന്ന് പരിശോധിച്ചേ പ്രിയപ്പെട്ടവരെ, നമ്മളെ നമ്മുടെ വാക്കുകളിൽ ശാന്തതയുണ്ടോ? നമ്മുടെ ചിന്തകളിൽ ശാന്തതയുണ്ടോ? നമ്മുടെ പ്രവൃത്തികളിൽ ശാന്തതയുണ്ടോ? തിരുഹൃദയത്തിൻ്റെ മുൻപിലിരുന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യാം. എത്രയോ തവണ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ അക്ഷമരാവുകയാണ്. വിട്ടുകൊടുക്കാൻ പറ്റാതെ അഹത്തോടെ നമ്മൾ നിന്നു നിൽക്കും. പരസ്യമായിട്ട് വേണ്ട, രഹസ്യമായിട്ടെങ്കിലും ആരെങ്കിലും നമ്മെ കുറ്റപ്പെടുത്തിയെന്നറിയുമ്പോൾ നമ്മളെത്ര പുണ്യം പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ശാന്തതയല്ല, തിക്കുമുട്ടലും ദേഷ്യവും അസ്വസ്ഥതകളുമുണ്ട്. ഈശോയുടെ തിരുഹൃദയമേ, ആ അനന്ത സ്നേഹം ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ചൊരിയണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹൃദയത്തിൻ്റെ ഊരിരുൾ താഴ്വരയുന്നിൽ പിന്നെ കുഞ്ഞാടിയിരുന്നതു കണ്ടു. കൂരിരുൾ താഴ്വരയുന്നിൽ പിന്നെ കുഞ്ഞാടിയിരുന്നതു കണ്ടു. കോരിയെടുത്തു തന്നാടിനെ പൂ പോലെ നെഞ്ചോടു ചേർത്തയാൾ നിന്നു. ആടുകൾ നൂറുള്ളൊരാട്ടിടയൻ കാടുകൾ വീടാക്കുമാട്ടിടയൻ മേച്ചിൽ പുറം വിട്ടിക്കാലയിൽ വന്നപ്പോ കണ്ടില്ലൊരാടിനെ ആരാവിൽ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നൊവേനയുടെ അവസാന ദിവസമാണിന്ന്. ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ശുശ്രൂഷ തുടങ്ങിയ ഒന്നാം ദിവസം സമർപ്പിച്ച മൂന്ന് നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. 12 മണിവരെ നമ്മുടെ ദിവ്യകാരുണ്യ ആരാധനയിലായിരിക്കും. ആദ്യത്തെ 1 മണിക്കൂർ ഞാൻ ലീഡ് ചെയ്ത് പ്രാർത്ഥിക്കും. പിന്നീട് 1 മണിക്കൂർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാലയിൽ നിയോഗങ്ങൾ വെച്ച് തിരുഹൃദയ ഭാവങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. 11 മണി മുതൽ 12 മണിവരെയാണ് തിരുമണിക്കൂർ ആരാധന. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനോട് ഈശോയുടെ തിരുഹൃദയം വെളിപ്പെടുത്തിയ അതേ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രാത്രിയാണിന്ന്. ആ മണിക്കൂറിലെ ആരാധനയുടെ ആദ്യഭാഗങ്ങൾ ലീഡ് ചെയ്യുക മോൺസിഞ്ഞോർ ആനണി ചുണ്ടിലിക്കാട്ടച്ചനായിരിക്കും.
നമുക്കെല്ലാവർക്കും സാധിക്കുന്നവരൊക്കെ ഇന്നൊരല്പം ത്യാഗമെടുത്ത് നമ്മുടെ കുടുംബത്തെ ഈശോയുടെ തിരുഹൃദയത്തോട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊരുമിച്ച് ഈശോയുടെ തിരുഹൃദയം നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാം. പ്രാരംഭ പ്രാർത്ഥന: അനന്ത നന്മ സ്വരൂപിയായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് പാപാന്തകാത്തിൽ നിബന്ധിച്ച മനുഷ്യരാശിയെ രക്ഷിക്കാൻ തിരുമനസായുധനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷയും ആശ്രയവുമായി ഈശോയെ, പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് കാത്തു രക്ഷിക്കണമേ. അങ്ങയെ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഈശോയുടെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് കൈക്കൊള്ളണമേ. പ്രത്യേകമായി ഈ നൊവേനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രത്യേക നിയോഗത്തെ നമുക്ക് സമർപ്പിക്കാം. സാധിച്ചു തന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ക്ഷമിക്കുന്നതുപോലെ നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ്, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും. സമൂഹ പ്രാർത്ഥന ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾക്ക് പ്രത്യുത്തരമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. എന്റെ ദിവ്യഹൃദയ ഭക്തരുടെ ജീവിതാന്തസ്സിന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം ചെയ്യും. നല്ലിച്ചേത് ഈശോയെ, അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം നൽകുമെന്ന് അരുളിച്ചെയ്ത് ഈശോയെ, അവരുടെ സങ്കടങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കുമെന്ന് അരുളിച്ചെയ്ത് ഈശോയെ, ജീവനകാലത്ത് പ്രത്യേകം അവരുടെ മരണസമയത്ത് ഞാൻ അവർക്ക് ഉറപ്പുള്ള സങ്കേതമായിരിക്കുമെന്ന് അരുളിച്ചെയ്ത് ഈശോയെ, അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ അനവധി ആശീർവാദങ്ങൾ നൽകുമെന്ന് അരുളിച്ചെയ്ത് ഈശോയെ, ഭാവികൾ എന്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിന്റെ വറ്റാത്ത ഉറവയും സമുദ്രവും കണ്ടെത്തുമെന്ന് അരുളി ചെയ്ത് ഈശോയെ, മന്ദതയുള്ള ആത്മാക്കൾ അതിവേഗം പുണ്യപൂർണതയുടെ പദവിയിൽ പ്രവേശിക്കും അരുളി ചെയ്ത് ഈശോയെ, തീഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം പരിപൂർണതയുടെ പദവിയിൽ പ്രവേശിക്കും അരുളി ചെയ്ത് ഈശോയെ, എന്റെ തിരുഹൃദയ രൂപം പ്രതിഷ്ഠിച്ച് വണങ്ങുന്ന ഭവനങ്ങളിൽ എന്റെ ആശീർവാദം ഉണ്ടാകുമെന്ന് അരുളിച്ചെയ്ത് ഈശോയെ, കഠിന ഹൃദയരായ പാപികളെ മനസ്സ് ധരിക്കുന്നതിനുള്ള വരം വൈദികർക്ക് ഞാൻ നൽകുമെന്ന് അരുളിച്ചെയ്ത് ഈശോയെ, തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുമെന്ന് അരുളിച്ചെയ്ത് ഈശോയെ, 9 ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിന്റെ വരം നൽകുമെന്ന് അരുളി ചെയ്ത ഈശോയെ, പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്നും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുമെന്നും അരുളി ചെയ്ത ഈശോനാഥ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ഈശോയുടെ ദിവ്യഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാലിത്തൊഴുത്തിൽ പിറന്ന് 33 വത്സരം ഇഹലോകത്തിൽ ജീവിച്ച് കാൽവരിയിൽ കുരിശിൽ മരിച്ച് 3 ദിനം ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളെ രക്ഷിച്ച ഈശോനാഥ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്നും മേലിൽ പാപത്തിൽ വീഴാതെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം, തീരാ രോഗങ്ങൾ, അപകടങ്ങൾ, ദാരിദ്ര്യം ഇവയിൽ നിന്ന് മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല കാലാവസ്ഥയും സമൃദ്ധമായ വിളവുകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
എല്ലാ മനുഷ്യരും സഹോദര സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും സാധുജന അനുകമ്പയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ സ്നേഹത്തിലും അനുസരണയിലും ദൈവഭക്തിയിലും അധികാരാദരവിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും പഠനത്തിൽ സമർത്ഥരും സഹപാഠികളോടും സ്നേഹമുള്ളവരും അധ്യാപകരോട് ആദരവുള്ളവരുമായി വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നൊവേനയിൽ സംബന്ധിച്ച് ഞങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. എന്റെ ഈശോയെ, ഗാഗുൽത്ത മലയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ കുരിശുമേൽ തൂങ്ങിക്കിടന്ന് അങ്ങേ തിരുഹൃദയം കുന്നത്താൽ കുത്തി തുറക്കപ്പെട്ട് അവസാന തുള്ളി രക്തം വരെ ചിന്തി മനുഷ്യകുലത്തെ രക്ഷിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളുടെ കാഠിന്യത്താലാണ് അങ്ങ് ഇത്ര കഠോരമായ പിടകൾ സഹിച്ചതെന്നോർത്ത് ഞങ്ങൾ പുറതി അപേക്ഷിക്കുന്നു. കരുണാവാരുതിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായി ദൈവമേ, അങ്ങേ സന്നിധിയിൽ കേണ അപേക്ഷിക്കാൻ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും സ്വർഗഭാഗ്യത്തിന് അർഹരാക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. സമാപന പ്രാർത്ഥന. നമുക്ക് കണ്ണുകൾ അടച്ച് ശിരസ് നമിച്ചു പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ തിരുമുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. അങ്ങേ ദിവ്യഹൃദയത്തിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, പാപത്താൽ വിരൂപമായിരിക്കുന്നതും കോപാഗ്നിയാൽ ജ്വലിക്കുന്നതുമായി എൻ്റെ ഹൃദയത്തെ കടാക്ഷിക്കണമേ. എൻ്റെ നല്ല ഈശോയെ, എൻ്റെ എല്ലാ ദുർഗുണങ്ങളും നീങ്ങുന്നതിനും അങ്ങേ സ്നേഹശീലവും ക്ഷമയും കണ്ടുപഠിക്കുന്നതിനും വേണ്ട അനുഗ്രഹം നൽകണമേ. അങ്ങേ മഹത്വത്തിനും ശക്തിക്കും യോജിച്ച വിധം അങ്ങയെ സ്നേഹിക്കത്തക്ക ഒരു ഹൃദയം എനിക്ക് നൽകണമേ. കർത്താവേ, അങ്ങേ അനന്ത കൃപയാൽ എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ആരാധനയ്ക്ക് പാത്രമായി ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങ് എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വ്യക്തമായി അറിയുന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും കനിഞ്ഞ് അനുഗ്രഹിക്കണമേ. ഈ നൊവേനയിൽ ഞങ്ങൾ പ്രത്യേകമായി ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആവശ്യം, അങ്ങേ കൃപാ കടാക്ഷത്താൽ സാധിച്ചു തന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ വിനയ പുരസ്കരം അപേക്ഷിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ദിവ്യഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയം നമ്മുടെ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു മണിക്കൂർ പ്രാർത്ഥി കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മൾ പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന എല്ലാം കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. തിരുഹൃദയം കുടുംബത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കുടുംബത്തിൻ്റെ നാഥനാണ് ഈശോയുടെ തിരുഹൃദയം. ആ ദിവ്യഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരും അറിയപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും ആരാധിക്കപ്പെടുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് തിരുഹൃദയ തിരുനാളിനോടനുബന്ധിച്ചുള്ള തിരുമണിക്കൂർ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒത്തിരി ആഗ്രഹത്തോടെ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിന്റെ സന്നിധിയിലായിരിക്കാം. എല്ലാ മക്കളും കണ്ണുകളടച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും, ചെറുതും വലുതുമായ എല്ലാ തലങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തണമേ. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് മാറട്ടെ ഈ തിരുനാൾ ദിവസത്തിൽ നമ്മുടെ കുടുംബത്തെ ഈശോയുടെ തിരുമുറിവിലേക്ക് നമുക്ക് എടുത്തു വയ്ക്കാം. സാത്താൻ കാണാതെ, തിന്മ കാണാതെ നമ്മുടെ ഹൃദയം, നമ്മുടെ കുടുംബം ഈശോയുടെ തിരുഹൃദയത്തിൽ ഇരിക്കുവാൻ, തിരുമുറിവിലായിരിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. എല്ലാം എനിക്കെന്നും
ഉണ്ട് ഈശോ, എൻ്റെ ജീവൻ്റെ നാഥനാം ഈശോ. എല്ലാം എനിക്കുണ്ട് ഈശോ, എൻ്റെ ജീവൻ്റെ നാഥനാം ഈശോ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അനന്ത സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മർക്കോസിന് സുവിശേഷം 6:34 വചനം ഇപ്രകാരം നാം വായിക്കുകയാണ്. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവൻ അനുകമ്പ തോന്നി, കാരണം അവൻ ഇടയിനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. അവരോട് അവന് അനുകമ്പ തോന്നി. ഈശോയുടെ തിരുഹൃദയത്തോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈശോയുടെ തിരുഹൃദയമേ, വലിയ അനുകമ്പ ഞങ്ങളോട് കാണിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തോട് കാണിക്കണമേ. നമുക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന കുടുംബത്തെ പ്രത്യേകം സമർപ്പിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അവസ്ഥകളെ സമർപ്പിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഇന്ന് രണ്ട് പേര് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് അമ്മയില്ല. അമ്മ ഈ ജാനുവരിയിൽ ക്യാൻസറായിട്ട് മരിച്ചു. പിന്നെ അപ്പൻ മാത്രമാണുള്ളത്. വല്യമ്മച്ചിയെ കൊച്ചിനെ നോക്കുന്നു. ആ കൊച്ചിന് വൊമിറ്റിങ്ങും വയറുവേദനയും വന്നിട്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടിലാണ്. ആ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അത് കുറഞ്ഞിട്ടില്ല. അവരെ വളരെയധികം ഭാരത്തിലാണ്, സങ്കടത്തിലാണ്, ഒത്തിരി വേദനയോടെ ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ സമയം ആ കുടുംബത്തെയും ആ കുടുംബത്തിൻ്റെ എല്ലാ വേദനകളെയും നമുക്ക് സമർപ്പിക്കാം. അതുപോലെ 5 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു യുവതി പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. കുഞ്ഞിന് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അവർ വളരെയധികം ഭാരത്തിലാണ്. ഇന്ന് അവർക്ക് സ്കാനിംഗ് ഉണ്ട്, അതിൻ്റെ റിസൾട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുകയാണ്. പിന്നെ ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞതുപോലെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലായിരിക്കുന്ന ആ മനുഷ്യൻ ഇന്ന് പറയുന്നത് ഭാര്യ പോലും തന്നെ വഞ്ചിച്ചുവെന്നാണ്. അത്രമാത്രം കുടുംബം പിരിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ സമർപ്പിക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ 26 വയസ്സുള്ള ആ യുവതിയെ നമുക്ക് സമർപ്പിക്കാം. ദുബായിലുള്ള പ്രഗ്നൻ്റ് ലേഡിയെ നമുക്ക് സമർപ്പിക്കാം. മറ്റെല്ലാ നിയോഗങ്ങളെയും, ജോലിയില്ലാത്ത മക്കള്, കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകള്, മക്കള് വിശ്വാസം നഷ്ടപ്പെട്ടു പോയ തലം, മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്ന മക്കള്, ജീവിത പങ്കാളി വിശ്വസ്തത ഇല്ലാതെ മദ്യപാനത്തിൽ അടിമപ്പെട്ട് ഇരിക്കുന്ന അവസ്ഥകൾ, ഇതെല്ലാം നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഒന്ന് വെക്കാം. അതുപോലെ ഒരു പെൺകുട്ടി വലിയൊരു വേദനയോടെ കാര്യം ചോദിച്ചിട്ടുണ്ട്, പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുകയാണ്. അവളുടെ അപ്പൻ ഹോസ്പിറ്റലിലായിട്ട് 30 ദിവസങ്ങളായി. അവൾ മാത്രമാണ് ആ കുടുംബത്തിൻ്റെ ഏക ആശ്വാസം. ഇപ്പോൾ അവളുടെ ജോലിയും പോയി. കുടുംബം സാമ്പത്തികമായി വളരെയധികം ഞെരുക്കത്തിലാണ്. നമുക്ക് ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നമ്മുടെ കുടുംബത്തിൽ അല്ലെ നമ്മുടെ പരിചയത്തിലുള്ള ഓട്ടിസം ബാധിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്കിന്ന് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രത്യേകം സമർപ്പിക്കാം. എല്ലാ കുട്ടികളെയും, മാതാപിതാക്കളുടെ കണ്ണുനീരിൻ്റെ വേദനകളുണ്ട്. നമുക്ക് പറയാം, എൻ്റെ ഈശോയെ, നീ അവരോട് കരുണ കാണിക്കണേ കർത്താവേ. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന ഒരുപാട് മക്കള് ഈ UKയിലുണ്ട്. നമുക്ക് സമർപ്പിക്കാം. സംസാര ശക്തിയില്ലാത്ത 2 കുട്ടികളെ പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒത്തിരി, ഇന്നലെ മിനിങ്ങാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, കിഡ്നിയിൽ ട്യൂമർ വന്നിട്ട് ക്യാൻസർ ആണെന്നറിഞ്ഞു. ആ ഭാര്യ വളരെയധികം വേദനയിലാണ്. പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു ജീവിത പങ്കാളിക്ക് വേണ്ടി. നമുക്കിവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി കർത്താവിൻ്റെ കരുണ, നമ്മൾ കേട്ടതുപോലെ കാരുണ്യം കാണിക്കുന്ന കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഈ കുടുംബങ്ങളിലെല്ലാം നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട്
ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. സ്വസ്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ ആഗ്രഹത്തോടെ എല്ലാ മക്കളും ഹൃദയം തുറന്ന് ജീവിതത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കട്ടെ, ആരാധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഈശോ എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പദശ പല മറ 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 മറ. ആരാധന കർത്താവെ. എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവെ. എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി മനമുയർത്തി പാടി ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചാൽ അത്ഭുതമുണ്ട് കർത്താവിന്റെ മുമ്പിൽ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുണ്ട്, അനുഗ്രഹമുണ്ട് കർത്താവെ. നീ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കരുണയ്ക്കും എല്ലാ കൃപയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമയം നീ നിലവിളിച്ചാൽ ഉത്തരം വരുള്ളൂ എന്ന് കർത്താവിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഒരു മനസ്സോടെ ഞങ്ങൾ ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ ഇടവകയിലൊക്കെ ആയിരിക്കുന്ന അനേകം മക്കള്, വേദനയിൽ വിശ്വാസം നഷ്ടപ്പെട്ടവര്, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്തവര് കർത്താവെ, അവരെല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവെ. സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രൂപതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ വൈദികരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സന്യസ്തരെ സമർപ്പിക്കുന്നു കർത്താവെ. വലിയ കരുണ ഈ ലോകത്തോട് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു 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 കർത്താവെ. നമ്മുടെ ഇന്ത്യയോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ഈശോയേ ഈശോയേ ഈശോയേ. ശക്തിയോടെ കരങ്ങൾ അടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയേ നന്ദി നന്ദി നന്ദി. ആരാധന ആരാധന ആരാധന. വിശ്വാസത്തോടെ ഈ ഒരു മണിക്കൂർ സമയത്തെ ദേവസന്ധരയ്ക്ക് സമർപ്പിക്കാം. വലിയ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും ഒക്കെ സംഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ തിരുമണിക്കൂറിനെ ഏറ്റെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ശക്തിയോടെ ശക്തിയോടെ പാടി പാടി ആരാധിക്കട്ടെ. കർത്താവിന്റെ ചൈതന്യം കർത്താവ് എല്ലാ കണ്ണുകളെയും എല്ലാ ഹൃദയത്തെയും എല്ലാ മനസ്സുകളെയും ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ചൈതന്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവകൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുടുംബങ്ങൾ കർത്താവ് ആശുപത്രിയിലായിരിക്കും നമുക്കത് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. വിശ്വസിക്കുന്നു കർത്താവേ. നിശ്ചയം അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം വാഗ്ദത്തം തന്നവൻ അകലുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. വിശ്വസിക്കുന്ന കർത്താവേ. വാഗ്ദത്തം തന്നവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും. കുട്ടിയാൻ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ഹല്ലേലൂയ. കർത്താവേ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനുകമ്പ കാണിക്കണേ കർത്താവേ, കരുണ കാണിക്കണേ കർത്താവേ. എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് ആരാധിക്കുകയാണ് കർത്താവേ. തിരുമുൻപിനെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളുടെ മനസ്സിനെ ആത്മാവിനെ സമർപ്പിക്കുകയാണ്. വിശ്വസിച്ചാൽ നീ മഹത്വം കാണുന്ന അരുളി ചെയ്ത കർത്താവേ. വിശ്വാസമുള്ള ഹൃദയത്തോടെ പ്രതീക്ഷയുള്ള മനസ്സോടെ സ്വർഗത്തെ ലക്ഷ്യമായി ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ സ്വന്തം മക്കളിത കർത്താവേ നിന്റെ കൂടെ ഇരുന്ന് ആരാധിച്ച് പാടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നു. വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം. വിളി ശ്രമിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം. വിളി ശ്രമിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും. കുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടുവാൻ.
അതു നിശ്ചയം. കർത്താവേ ശക്തിയോടെ, കർത്താവേ കൃപയോടെ ഞങ്ങളെ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ, എല്ലാ ഹൃദയങ്ങളെയും ചേർത്ത് വെക്കുന്നു. ഈശോയെ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവാൻ ഞങ്ങളോടെ ചെയ്തിരിക്കുന്ന കർത്താവേ, വിശ്വാസത്തോടെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ഞങ്ങൾ വിളിച്ച് വിശ്വസിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കരുണയായിരിക്കണ കർത്താവേ, നിന്റെ മക്കളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാലവൻ അരികിലുണ്ട്. അനുദപിച്ചാൽ പാപമോക്ഷമുണ്ട്, മനം തകർന്നാലവൻ അരികിലുണ്ട്. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. വിശ്വസിച്ചാൽ മഹത്വം കാണും നിശ്ചയം, നിത്യഭവനത്തിൽ നിത്യവാസം നിശ്ചയം. ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട്, ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട്, തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവേ, കർത്താവേ ഞങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അങ്ങ് കർത്താവും ദൈവവുമാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുകയാണ് കർത്താവേ. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ കർത്താവേ, മുടന്തരം നടക്കാൻ ശക്തി കൊടുത്ത കർത്താവേ, ന്യായമലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച കർത്താവേ, അങ്ങയുടെ ശക്തി എന്നീ കൂട്ടായ്മയിൽ ഈ കുടുംബങ്ങളിൽ നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം വിശ്വസിക്കട്ടെ കർത്താവേ, വിശ്വാസത്തിലെ കടന്നു വരട്ടെ കർത്താവേ, അത്ഭുതങ്ങൾ കാണുന്ന മക്കളായിട്ട് മാറട്ടെ കർത്താവേ, വിശ്വാസത്തോടെ നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന മക്കളാകട്ടെ കർത്താവേ. മാറയ മാധുരമാക്കിടുമേ, ശത്രുവിന്മേൽ ജയം നൽകുമേ. മാറയ മാധുരമാക്കിടുമേ, ശത്രുവിന്മേൽ ജയം നൽകിടുമേ. സമൃദ്ധമായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം. സമൃദ്ധമായ അനുഗ്രഹം നൽകും നിശ്ചയം, മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, കുട്ടിയാൽ തുറന്നിടും, കുട്ടിയാൽ ജയിപ്പിച്ചിടും അതോ നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, കുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതോ നിശ്ചയം. എല്ലാ ഹൃദയങ്ങളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ. ഈ മണിക്കൂറിൽ കുടുംബത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും നിങ്ങളുടെ ഭവനത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിന്റെ എല്ലാ അവസ്ഥകളെയും ചേർത്ത് വെച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, തിരുഹൃദയനാഥനെ കുടുംബത്തിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഓ ഈശോയെ ആരാധന 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 ആരാധന. കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്ന രാത്രിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഒരു ഹൃദയത്തോടെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ 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 ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധി
ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ ഈശോയെ നന്ദി, നന്ദി. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വചനങ്ങൾ ഏറ്റു പറഞ്ഞ് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 16:31 വചനം: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എല്ലാ മക്കളും നിങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കണം. വിശ്വാസത്തിൻ്റെ കുറവ് എവിടെയെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ ഇപ്പോൾ സമർപ്പിക്കട്ടെ. വീണ്ടും സാമൂഹ്യ പ്രവാചകന്റെ 1:25-6 നിങ്ങൾ ഇപ്രകാരം പറയണം: നിനക്ക് സമാധാനം, നിന്റെ ഭവനത്തിനും നിനക്കുള്ള സകലതിനും സമാധാനം. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കുടുംബത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, ഈ രാത്രി എൻ്റെ കുടുംബത്തിലേക്ക് വലിയ സമാധാനം, കുറവുകൾ പരിഹരിച്ച് സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അത് ഏത് വിധത്തിലുള്ളതാണെങ്കിലും സമർപ്പിക്കുക. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഈ വചനത്തെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവേ, ഈ തിരുവചനത്തിന്റെ അനന്ത ശക്തിയാൽ എന്റെ കുടുംബത്തിലെ എല്ലാ കുറവുകളും പരിഹരിച്ച് സമാധാനവും സന്തോഷവും നൽകണമേ. കർത്താവായ യേശുവേ, അങ്ങ് അവനും അവന്റെ ഭവനത്തിനും ചുറ്റും വേലികെട്ടി സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. കർത്താവായ ഈശോയെ, ഈ കുടുംബത്തിലെ, ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളുടെ സാമ്പത്തിക മേഖലകൾ ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ജോലിയില്ലാത്തവര്, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, നിങ്ങളെല്ലാം കുടുംബങ്ങളുടെ സാമ്പത്തിക മേഖലയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈശോയെ, വിശ്വാസം കുറഞ്ഞു പോയ അവസ്ഥയെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, വന്നുപോയ വീഴ്ചകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈശോയെ മാറ്റി നിർത്തി നമ്മൾ സമ്പത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം മാപ്പ് ചോദിക്കാം. ഇന്ന് സാമ്പത്തികമായ പരാധീനതയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈശോയുടെ കരങ്ങളിലേക്ക് അവയെല്ലാം സമർപ്പിക്കാം. ഈശോയെ, പ്രത്യേക ഞങ്ങൾ ഈ സമയം കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖലകളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അവിടുന്ന് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈശോയെ, അവിടുന്ന് ഇപ്പോൾ ഈ മക്കളുടെ സാമ്പത്തിക മേഖലകളെ വർദ്ധിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളെന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകുമെന്ന് ഈശോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈശോയെ, ഞങ്ങളിതാ ഈ സമയം ഒത്തിരി മക്കൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുകയാണ്. ജോലിയില്ലാത്ത അവസ്ഥകൾ സാമ്പത്തിക മേഖലയിൽ വലിയ ടൈറ്റാണ്, വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. ഈശോയെ, സ്ഥലം വിൽക്കാനായിട്ടിട്ടിരിക്കുന്ന മക്കളെ ഇപ്പോൾ പ്രത്യേകമായിട്ട് ഈശോ കടാക്ഷിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് എല്ലാ മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. അയൽവക്ക വാക്ക് തർക്കത്തിന്റെ മേലിൽ ഒരു കുടുംബം വളരെയധികം ഭാരത്തിലാണ്, ഒന്നും മുന്നോട്ട് പോകാത്ത അവസ്ഥ. ഈശോ ആ കുടുംബത്തിന്റെ മേൽ ഈശോയുടെ കരം നീട്ടുകയാണ്. നമുക്ക് അവയെ നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ജോബിന്റെ പുസ്തകം 5:24 ഇപ്രകാരം പറയുന്നു: നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും. നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല. ഈശോയെ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവെ, കൂട്ടം വിട്ട് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശോ ഈ സമയം കുടുംബത്തെ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അറിവിലോ ആരെങ്കിലുമൊക്കെ, നമ്മുടെ ഭവനവുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ കർത്താവിനുള്ള വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം ഒന്ന് സമർപ്പിച്ച്. പെന്തിക്കോസ് വിഭാഗത്തിലേക്ക് പോയിട്ടുള്ളവര്, പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലേക്ക് പോയിട്ടുള്ളവര്, അന്യമതക്കാരെ വിവാഹം കഴിച്ച് ആ ജീവിത രീതിയിലായിരിക്കുന്നവരൊക്കെ ഉണ്ടാവാം. ഈ സമയം
ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് അവയെല്ലാം സമർപ്പിക്കുക. മാനസാന്തരപ്പെട്ട ഒരു തിരിച്ചു വരുവാൻ ഈശോയുടെ തിരുഹൃദയം എടയാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഈശോയുടെ തിരുഹൃദയമേ അങ്ങാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാം എന്ന് ഞങ്ങൾ ഏറ്റു പറയുകയാണ് ഈശോയെ. ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥൻ അങ്ങാണ് കർത്താവെ. നമുക്ക് ഈശോയുടെ പക്കലേക്ക് രണ്ടു കരങ്ങളും നീട്ടിപ്പിടിക്കാം. നിങ്ങളെ രണ്ടു കരങ്ങളെ നീട്ടിപ്പിടിക്കുക. നിങ്ങളുടെ ഏതൊരു കരത്തില് നിങ്ങളുടെ മാതാപിതാക്കള് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിക്കാം. വലതു കരത്തില് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ സ്വന്തമോ നിങ്ങൾ കരുതുന്നതെല്ലാം, സാമ്പത്തിക മേഖലയാകാം, നിങ്ങൾക്കിപ്പോൾ നടക്കേണ്ടതായ ചില കാര്യങ്ങളാകാം, ഭവനുമായി ബന്ധപ്പെട്ട അവസ്ഥയാകാം, മക്കളുടെ പഠന മേഖലകളാകാം, എല്ലാം നമ്മൾ സമർപ്പിക്കാൻ പോവുകയാണ് കർത്താവെ. അവിടുന്ന് ഇപ്പോൾ ഞങ്ങളെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടു കരങ്ങളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ശക്തമായ ദൈവാനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും ഈശോയുടെ പക്കലേക്ക് കരങ്ങൾ നീട്ടുക. ആരും ആരെയും ശ്രദ്ധിക്കണ്ട, ഒരു മക്കളെ ശ്രദ്ധിക്കണ്ട. സത്ത പതറിപ്പോന്ന വീഡിയോ ഓഫ് ചെയ്തോളൂ. ആരും ആരെയും ശ്രദ്ധിക്കണ്ട. ഈശോയുടെ മുൻപിൽ ഈ രാത്രി കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള രാത്രിയാണ്. ഈശോയുടെ മുൻപിൽ നീ ചങ്കവട്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന രാത്രിയാണ്. നിന്റെ ജീവനത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ഈശോ എന്റെ കുടുംബത്തെ, എന്റെ കുടുംബത്തെ നീ കാണണമേ കർത്താവേ, എന്റെ കുടുംബത്തെ എന്റെ പ്രിയപ്പെട്ടവരെ ഈശോയെ നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ സ്വപ്നങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ ഈ സമയം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവേ. ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. സംരക്ഷണ കോട്ട കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സാമ്പത്തിക മേഖലയുടെ എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ജോലിയില്ലാത്ത അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ഈ രാത്രി തിരുഹൃദയമേ പ്രസാദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. രോഗം മൂലം ജോലിക്ക് പോകാൻ പറ്റാത്ത മക്കളെ പ്രത്യേകം ഈശോ തൊടുകയാണ്. ശക്തമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോ സമർപ്പിക്കുന്നു. ചെറുതും വലുതുമായ രോഗപീഠമുള്ള എല്ലാ മക്കളെ ഞങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ആരാധന 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 ആരാധന. കർത്താവേ നിന്റെ സമാധാനം, കർത്താവേ നിന്റെ കരുണ, നിന്റെ ശക്തി കർത്താവേ ഈ കൂട്ടായ്മയിലേക്ക് എല്ലാ മക്കളിലേക്കും ചൊരിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ നിന്റെ മക്കളെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. തിരുഹൃദയത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എത്രയോ മക്കള് തിരുഹൃദയത്തിന് അനന്തനി ഞങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു. ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ. കുടുംബത്തെ വീണ്ടെടുക്കണമേ. മാനസാന്തരങ്ങൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഭാഷമരാധ മരാധാരാധന. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഈശോയെ 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 ഈശോയെ. ശക്തിയോടെ നമുക്ക് പാടി ആരാധിക്കാം. കർത്താവിന്റെ വലിയ സംരക്ഷണം, കർത്താവിന്റെ വലിയ സ്നേഹത്തിന്റെ കോട്ട നമ്മുടെ കുടുംബത്തിൽ നിറയപ്പെടുവാൻ ദൈവം തന്ന ഈ കുടുംബത്തിൽ ഈശോയുടെ കരുണ നിറയപ്പെടുവാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഈശോയെ എന്റെ കുടുംബത്തെ കാണണം. ഈശോയെ നിങ്ങളായിരിക്കുന്ന കുടുംബത്തെ, അതിന്റെ മുക്കും മൂലയും എല്ലാം ഈശോയ്ക്ക് കൊടുക്ക. ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിൽ നീ രാജാവായി വാഴണം. ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണം. ഈശോയെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. ഈശോയെ നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസം തീർന്നു പോകുന്ന ഞങ്ങളുടെ മക്കളെ ഏറ്റെടുക്കണം. ഈശോയെ ഈ രൂപത യുവജനങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്ന കർത്താവേ, അവിടെ നീ രാത്രി പ്രസാദിച്ച് അനുഗ്രഹിച്ച് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങൾ അടിച്ച് നമുക്ക് പാടി പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയ കരുണ ആരും കണ്ണു തുറക്കണ്ട. എല്ലാവരും കണ്ണുകൾ അടച്ച് ശക്തിയോടെ കുടുംബത്തെ നെഞ്ചു പൊട്ടി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും. മക്കളെ പാടി ആരാധിക്കട്ടെ. കർത്താവേ കുടുംബത്തെ ഏറ്റെടുക്കണേ. ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്ത
ഉണ്ടവൻ യേശുവൻ കൂടെയുണ്ട് വിശ്വസിക്കുന്ന ഈശോയേ പരിഹാരമേക്കാൻ പരിഹാരമേക്കാൻ കരുതിട്ടുണ്ട് എന്തിനെന്നോ ചോദിക്കില്ല ഞാൻ എന്റെ നന്മക്കായി അറിയുന്നു ഞാൻ എന്തിനെന്നോ ചോദിക്കില്ല ഞാൻ എന്റെ നന്മക്കായി അറിയുന്നു ഞാൻ ഞങ്ങളുടെ കുടുംബത്തെ കാണണേ കർത്താവേ കുടുംബത്തിന്റെ എല്ലാ തലങ്ങളെ ഏറ്റെടുക്കണേ കർത്താവേ ഈശോയെ നിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ കുടുംബത്തിന്റെ എല്ലാ മേഖലകളെയും കർത്താവിന്റെ വലിയ കരുണ നിറയപ്പെടുവാൻ ഏറ്റെടുത്ത് കൊടുത്ത് പ്രാർത്ഥിക്കും മക്കളെ മനസ്സ് കൊടുത്ത് നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചോ ഈ രാത്രി ഈശോ നിങ്ങളെ കാണും നിങ്ങളെ ഈശോ ഏറ്റെടുക്കും വിശ്വാസത്തോടെ കർത്താവേ കടന്നു വന്ന എല്ലാ വഴികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ കടന്നുപോയ വേദനകളെ സമർപ്പിക്കുകയാണ് കർത്താവേ ഭാരങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവേ കുടുംബത്തിന്റെ നൊമ്പരങ്ങളെ സമർപ്പിക്കുകയാണ് ഈശോയെ വിശ്വസിക്കുന്നു കർത്താവേ നീ കൂടെ ഉണ്ടെന്ന് അവിടെ ഞാൻ ഏകനല്ല ഇഴുന്നത് തീയിലല്ല എന്നെ യേശുവിൻ കരങ്ങളിലാ നിന്റെ കൈകളിൽ ഇഴുന്നത് തീയിലല്ല യേശുവിൻ കരങ്ങളിലാ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട് എന്തിനെന്നോ ചോദിക്കില്ല ഞാൻ എന്റെ നന്മക്കായി എന്നറിയുന്നു ഞാൻ എന്തിനെന്നോ ചോദിക്കില്ല ഞാൻ എന്റെ നന്മക്കായി എന്നറിയുന്നു ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ മാതാപിതാക്കളെ നമുക്കെല്ലാം സമർപ്പിക്കാം പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മാതാപിതാക്കളും സ്വയം സമർപ്പിക്കട്ടെ ജീവിത പങ്കാളി അടുത്തുണ്ടാവാം അകലെയാകാം എല്ലാം നിങ്ങൾ സമർപ്പിക്കട്ടെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്ക് സ്വർഗം കൂട്ടിവെച്ച ഈ ജീവിതത്തിൽ എല്ലാ കുറവുകളെയും സമർപ്പിക്കട്ടെ സ്നേഹത്തിന്റെ കുറവ് ക്ഷമയുടെ കുറവ് കരുണയുടെ കുറവ് ഉത്തരവാദിത്തത്തിന്റെ കുറവുകൾ പങ്കുവെക്കലിന്റെ കുറവുകളൊക്കെ വന്നിട്ടുണ്ടാവാം എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഈ രാത്രി ഞങ്ങളുടെ കുടുംബത്തെ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കും മക്കളെ കർത്താവ് ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ച ഉയർത്തുന്ന സമയമാണ് നിങ്ങൾ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക സഹനങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക പരസ്പരം പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുക മക്കളെ അവരടുത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കുക ശക്തിയോടെ എല്ലാ മക്കളും പാടി ആരാധിക്കട്ടെ ദൈവമേനിക്കനുകൂലം അതെ ഈശോയെ വിശ്വസിക്കുന്നു അറിയുന്നു ഞാൻ ദൈവമേനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ ദൈവമനുകൂലമെങ്കിലേ ആരെനിക്കെതിരായിരും ദൈവമനുകൂലമെങ്കിലേ ആരെനിക്കെതിരായിരും എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ മക്കളും സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ ശക്തിയോടെ പാടി ആരാധിക്കട്ടെ മക്കളെ കുടുംബങ്ങളെ കൊടുക്കും മക്കളെ കർത്താവ് വളരെ പ്രത്യേകമായി കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ് കർത്താവ് രണ്ട് കരങ്ങൾ നീട്ടി നമ്മളെ പൊതിയുകയാണ് കർത്താവ് നിങ്ങളത് അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്ക് എത്ര സഹനമുണ്ടെങ്കിലും കുടുംബത്തെ ചേർത്ത് വെച്ച് മക്കളിൽ നിന്ന് വന്നുപോയ എല്ലാ വേദനകളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഈ രാത്രി തിരുഹൃദയത്തിന്റെ ആശ്വാസം
തിരുഹൃദയത്തിന്റെ സാന്ത്വനം എല്ലാ കുടുംബങ്ങളിലും നിറയട്ടെ ഈശോയെ, തിരുഹൃദയത്തിന്റെ സാന്ത്വനം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കും. എന്റെ ഈശോയെ, തിരുഹൃദയത്തിന്റെ കരുണ ഒഴുകി ഇറങ്ങട്ടെ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ആരോഗ്യ മേഖലകൾ ഏറ്റെടുക്കണേ കർത്താവെ, അധ്വാനിക്കാൻ മരം കൊടുക്കണേ കർത്താവെ. മാതാപിതാക്കൾക്ക് ഈശോയെ കുറ്റപ്പെടുത്താതെ അധ്വാനിക്കാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നപ്പാ, നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നിന്നെ ഉറ്റുനോക്കുകയാണ് കർത്താവെ. എല്ലാ ഹൃദയങ്ങളും ആരാധിച്ചു പ്രാർത്ഥിക്കട്ടെ, എല്ലാ മനസ്സുകളും ആരാധിച്ചു പ്രാർത്ഥിക്കട്ടെ. ഓ ഈശോയെ, ഈശോയെ, എന്റെ ഈശോയെ ആരാധിക്കുന്ന നാഥ, ആരാധന, 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 ആരാധന. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകളടച്ച് ഈശോ നിങ്ങളുടെ ശിരസിൽ കൈവച്ചിരിക്കുന്നതായി മനസ്സിൽ കാണുക. എല്ലാ മക്കളും ഈശോ നിന്റെ ശിരസിൽ കൈവച്ചിരിക്കുന്നതായി കാണുക. നിന്റെ ജീവിത പങ്കാളിയെ കൂടി മനസ്സിൽ കണ്ട് ചേർത്ത് പിടിക്കുക ഈശോയെ, അനുഗ്രഹിക്കണം ഈശോയെ, കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും നിങ്ങള്. തോബീതിന്റെ പുസ്തകത്തിൽ 3:16 ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. തോബീതും തോബിയാസും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ എന്നെ ഓർക്കുകയും കാരുണ്യപൂർവം കടാക്ഷിക്കുകയും ചെയ്യണമേ. എന്റെയും എന്റെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക്, ഞാൻ അറിയാതെ ചെയ്ത അപരാധങ്ങൾക്ക് അങ്ങ് ശിക്ഷ നൽകരുത് എന്ന് അടുത്ത വചനം എഴുതിയിരിക്കുകയാണ്. ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിന്റെ മഹനീയ സന്നിധിയിലെത്തിയെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന, നിങ്ങളിപ്പോൾ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയല്ല ഈ കുടുംബത്തെ നിങ്ങളെ ചേർത്ത് വെച്ചത്, ഈശോയാണ് ചേർത്ത് വെച്ചത്. ഈശോയ്ക്ക് അറിയാം ഈ കുടുംബത്തിന്റെ വേദനകള്, ഈ കുടുംബത്തിന്റെ സങ്കടങ്ങള്, ഈ കുടുംബത്തിന്റെ എല്ലാ അവസ്ഥകളും ഈശോയ്ക്കറിയാം. നിങ്ങൾ ഈശോയോട് പറ, ഈശോയെ ഇതൊക്കെ എടുക്കാൻ പറ്റാതെ ചിലപ്പോ ഞാൻ വീണു പോവുകയാണ് ഈശോയെ, ഇതൊന്നും എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല ഈശോയെ. ചിലപ്പോഴൊക്കെ എന്റെ മനസ്സിന് ഭാരം വരികയാണ്, ചിലപ്പോഴൊക്കെ ജീവിക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈശോയോട് പറ. എല്ലാം ഈശോയുടെ ഹൃദയത്തിലേക്ക് വെക്കുക. സ്വതന്ത്രമായ മനസ്സോടെ ഈശോയെ ആരാധിക്കുന്ന സമയമാണ്. ഒന്നും നിങ്ങളെ അലട്ടരുത്, ഒന്നും അലട്ടാൻ പാടില്ല. ഈശോയോട് പറയാം, എന്നെ ഓർക്കണ കർത്താവേ, കാരുണ്യപൂർവ്വം ഇപ്പൊ എന്റെ കുടുംബത്തെ കടാക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ. ഈശോയെ, ഇപ്പോൾ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ ഭാര്യമാരെയും, എല്ലാ ഭർത്താക്കന്മാരെയും, എല്ലാ പുത്രന്മാരെയും പുത്രിമാരെയും ഈശോയെ, അവരുടെ കുടുംബത്തെയും ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. കർത്താവെ, അവരെല്ലാം നിന്നെ ഓർക്കുകയാണ്. ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ആരൊക്കെയുണ്ടോ, 178 പേരും നിന്നെ ഓർക്കുകയാണ്. കർത്താവെ, ഹൃദയം നിന്റെ പക്കലേക്ക് ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നിന്നല്ലാതെ നന്മയൊന്നുമില്ല ഈശോയെ ഞങ്ങൾക്ക്, ഞങ്ങൾക്കൊരു നന്മയുമില്ല. നിന്നിൽ നിന്നല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ലെന്ന് ഞങ്ങൾ വിശ്വസിച്ച് വിശ്വസിച്ച് ഏറ്റുപറയുകയാണ് കർത്താവെ. എന്റെ കർത്താവെ, ഈ സമയം അങ്ങയുടെ കരം, അങ്ങയുടെ തുണ വീണ കരങ്ങൾ ഇപ്പോൾ ഈ കുടുംബത്തിന്റെ മേൽ നീട്ടണേ കർത്താവെ. നിങ്ങൾ പ്രാർത്ഥിക്ക്, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കാണോ ദൈവകൃപ കൂടുതൽ വേണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അവരുടെ മേൽ ഈശോയുടെ തുള വീണ കരങ്ങൾ നീട്ടപ്പെടുവാൻ ഉള്ളിലേക്ക് പ്രാർത്ഥിക്കും മക്കളെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ മനസ്സു തുറന്ന് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയും നിരാശരായി പോയിട്ടില്ല. ഈശോ പറഞ്ഞില്ല, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ലെന്ന്. ഈശോയെ, ഞങ്ങളിതാ നിന്റെ അടുക്കൽ വരികയാണ് കർത്താവെ. ഞങ്ങളുടെ കുടുംബം നിന്റെ കുടുംബമാക്കി മാറ്റണേ, പ്രാർത്ഥിക്കും മക്കളെ. ഈശോയുടെ കുടുംബമാകണം നമ്മുടെ കുടുംബം, ഈശോ നയിക്കുന്ന കുടുംബമാകണം നമ്മുടെ കുടുംബം, ഈശോ നയിക്കുന്ന മക്കളാകണം നമ്മുടെ മക്കൾ. ഈശോയുടെ രൂപതയിൽ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഈശോ. എല്ലാ കുടുംബങ്ങളെയും, എല്ലാ ഇടവകയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. എല്ലാ ഇടവക വൈദികരെയും ഈ സമയം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. എല്ലാ വൈദികരുടെയും കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ തിരുഹൃദയത്തിന്റെ അനന്ത സ്നേഹം കുടുംബങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ഈശോയോട് നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ വികാരങ്ങളെയും നമുക്ക് ചേർത്ത് വെക്കാം. സങ്കടവും ഭാരവും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടെങ്കിൽ
അതെല്ലാം സമർപ്പിക്കാം. ഈശോയെ ഇപ്പോ ഇപ്പൊ ഞങ്ങളെ തൊടണ ഈശോയെ, ഇപ്പൊ ഞങ്ങളെ തൊടണ കർത്താവേ, ഞങ്ങളെ തൊട്ട് അനുഗ്രഹിക്കും ഈശോയെ. ഈശോയെ ഈശോ, ഈ സമയത്ത് ഞരമ്പ് സംബന്ധമായ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് പ്രത്യേകമായിട്ട് അത് വെരിക്കോസ് വെയിൻ്റെ ഒരു അവസ്ഥയായിട്ടാണ് ഈശോ കാണിച്ചു തരിക. കർത്താവ് പ്രത്യേകം തൊട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് പരിശുദ്ധാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ മാതാവിൻ്റെ നീലമേലങ്കിക്കുള്ളിലേക്ക് ഈശോ ഒരു ഏഴുപേരെ പൊതിഞ്ഞു പിടിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവെ ഈ കൂട്ടായ്മയെ സമർപ്പിക്കുന്നു കർത്താവെ. ഈശോയെ ഈശോയെ കർത്താവ് സ്തുതിപ്പിന്റെ വരം തരിക. Luke 2:14 ഈശോ വചനം തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. കർത്താവെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബം ഈശോ നോക്കിക്കാണുന്ന കുടുംബമാകാനായിട്ട് എല്ലാ മക്കളും ആഗ്രഹിക്കട്ടെ. എല്ലാ മക്കളും നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യുവാ കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഈ കൂട്ടായ്മയിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ മറക്കുക, ജീവിത പങ്കാളിയെ സമർപ്പിച്ചുള്ളൊരുക്കി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന് മനസ്സിൽ ഇങ്ങനെ കണ്ട് അവരിപ്പോൾ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിൽ കണ്ട് അവരുടെ തലയിലേക്ക് നിങ്ങളുടെ കരം വെച്ചിട്ട് ഈശോയുടെ തിരുഹൃദയത്തിന് അനുഗ്രഹം കൊടുക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഈ പ്രാർത്ഥനയൊന്നും സ്വർഗം കാണാതെ പോവില്ല മക്കളെ. ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. സാമൂഹ്യ പ്രവാചകന്റെ 2:7-29 വചനം ദാവീദ് പ്രാർത്ഥിക്കുന്നതാണ്. അടിയന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കാൻ അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. പ്രാർത്ഥിക്കും മക്കളെ ഈശോയോട്. ഈശോയെ അടിയന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കാൻ അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. എടുത്തുകൊടുക്ക് ഈശോയ്ക്ക്. ഈശോയെ ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ കുഞ്ഞുമക്കള്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, ഈശോ ഈ കുടുംബത്തില് ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളും ഈശോയെ അങ്ങിൽ നിന്ന് അകന്നു പോകാൻ അനുവദിക്കല്ലേ ഈശോയെ. യുവജനങ്ങളെ, വളർന്നു വരുന്ന മക്കളെ ഓർക്കുമ്പോ മാതാപിതാക്കൾക്ക് ആകുലതയാണ് ഈശോയെ. അവരെ എല്ലാം വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരണേ ഈശോയെ. എവിടെയെങ്കിലും ഒക്കെ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ ഈശോ ഈ സമയം ദാവീദിനെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അടിയന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണേ കർത്താവേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നല്ലോ, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹമാകുമെന്ന് ഈശോ പറഞ്ഞു. നിങ്ങളുടെ കുടുംബത്തിൽ 4 പേരാണോ, 9 പേരാണോ, 5 പേരാണോ, എത്ര പേരാണെങ്കിലും ഈശോയുടെ തിരുമുറിവിൽ കൊള്ളാനുള്ളവർ അവരെല്ലാവരും. ഓരോരുത്തരും ഈശോയുടെ തിരുമുറിവിലേക്ക് ഒന്ന് വെച്ചേ. ഇപ്പോൾ കുടുംബത്തിൽ എത്ര പേരുണ്ടെങ്കിലും ഈശോയുടെ തിരുമുറിവിലേക്ക്, 2 കൈയിലെ മുറിവിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ ജീവിത പങ്കാളിയെയും വെച്ചുകൊള്ളുക. ഈശോയുടെ തിരുഹൃദയത്തിന്റെ മുറിവിലേക്ക് നിങ്ങളുടെ മക്കളെ ചേർത്ത് വെക്കുക. ഈശോയുടെ കാലുകളിലെ മുറിവുകളിലേക്ക് നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ പ്രത്യേകം സമർപ്പിക്കുക. ഈശോയ്ക്ക് സമ്പൂർണമായിട്ട് നമ്മളെ സമർപ്പിക്കാം. എന്നിട്ട് വീണ്ടും ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചേ. കർത്താവേ, അടിയന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. നമുക്ക് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. എല്ലാ മക്കളിലേക്കും കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും ആ തിരുമുറവിൽ ആവൃതമായി തിരുരക്ത തുള്ളുകൾ കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുവാൻ കൃപ നിറയുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച മക്കളെ, വലിയ കൃപ കുടുംബത്തിൽ ഓരോരുത്തരുടെയും മേൽ ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ തിരുരക്ത തുള്ളുകൾ ഇങ്ങനെ അറിഞ്ഞൊഴുകാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് ഒരാള് പോലും നഷ്ടപ്പെട്ടു
പോകാതെ നിരന്തരം ദൈവ മുമ്പിൽ നിന്റെ കുടുംബമായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കർത്താവെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബത്തിന്റെ മേൽ കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ആരാധന 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 ആരാധന. ദൈവ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവം സ്ഥാപിച്ച തിരു കുടുംബം പോ, സ്നേഹം കൊണ്ടൊരു വീട് പണിയാ. എല്ലാം സമർപ്പിച്ച് നമുക്ക് ആഗ്രഹത്തോടെ കണ്ണുകൾ അടച്ച് പാടി പ്രാർത്ഥിക്കാം. വീട് പണിയാ, ഏതവസ്ഥയാണേലും സമർപ്പിക്കും മക്കളെ. ദൈവ സ്നേഹം കൊണ്ടൊരു വീട് പണിയാ, ദൈവം സ്ഥാപിച്ച തിരു കുടുംബം പോ, സ്നേഹം കൊണ്ടൊരു വീട് പണിയാ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. എല്ലാം എനിക്കിൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനാമീശോ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേനമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേനമേ. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് നമ്മളെ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. നമ്മൾ ഈ ഒരു മണിക്കൂർ മുഴുവൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ജോശുവ 24:15 ഒരു വചനം എഴുതി വെച്ചിരിക്കുകയാണ്, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. എല്ലാ മക്കളും ആ വചനം ഒന്ന് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്തെ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഒരിക്കൽ കൂടി നമുക്ക് പറയാം, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കില്ലായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ. നീ മാത്രമായിരിക്കും പ്രാർത്ഥിക്കുന്നത്, ചിലപ്പം വേറെ ആരും കൂടുന്നുണ്ടാവില്ല. പക്ഷേ വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുക്കണം, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. നീ ഉറക്കം പറയുകയാണ്, ഇപ്പം 183 പേരുണ്ട്, അവരുടെ മുമ്പിൽ നിന്ന് നീ ഉറക്ക വിശ്വാസത്തോടെ ഏറ്റു പറയുകയാണ്. വചനം പറയുമ്പോൾ അത് സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു വചനവും വ്യർത്ഥമായി തിരിച്ചു പോവില്ല. അതുകൊണ്ട് ഈ വചനം ഹൃദയത്തോട് ഏറ്റെടുക്കുക. ജോശുവ 24:15, ഞാനും കുടുംബവും കർത്താവിനെ സേവിക്കും. നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ഈശോയുടെ മുമ്പിൽ ഏറ്റു പറയാം, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഈശോ അതിനിടയാക്കും. ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അതിന് ഈശോ വഴി ഒരുക്കും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറയുക, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. 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 പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 19:9 കർത്താവിനെ കണ്ട് അവൻ്റെ കൂടെ ഇരുന്ന സക്കേവുസ് കർത്താവിൽ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഈശോയെ നമുക്കത് വിശ്വസിക്കാം. ആ വചനം ഈശോ നമ്മോട് പറയുന്നതായിട്ട് നമുക്ക് ഏറ്റെടുക്കാം.
ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവേ. ഈ തിരുഹൃദയ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തില് പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് ഒരു അത്ഭുതം നാളെ രാവിലെ നടന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പ്രാർത്ഥനകളൊന്നും പ്രതാവിലായിട്ടില്ല. വചനമാണ് നമ്മൾ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വചനം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതൊരിക്കലും നിൽക്കില്ല. യോഹന്നാന്റെ സുവിശേഷം 5:17 കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്, എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. വചനമാകുന്ന ഈശോ ഈ കൂട്ടായ്മയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. എന്റെ ഈശോയെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വീണ്ടും നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കാം. നമ്മുടെ മക്കളെ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ചെറിയവരാകട്ടെ, വലിയവരാകട്ടെ, വിവാഹം കഴിഞ്ഞു പോയവരാകട്ടെ, എല്ലാവരെയും നിങ്ങൾ സമർപ്പിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് എല്ലാവരെയും സമർപ്പിക്കുക. അപ്പസ്തോല പ്രവർത്തനം 3:25 പ്രകാരം പറയും, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 10:2 അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു. അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. ഇതാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ ദൈവഭയമുണ്ടാവണം, ദൈവഭക്തിയുണ്ടാവണം, നമ്മൾ നന്മ ചെയ്യുന്നവരായിരിക്കണം, ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരാകണം. നിങ്ങൾക്ക് കൊതിയില്ലേ സക്കേബുസിനെ പോലെ ഈശോയെ കണ്ടുമുട്ടി കൃപ സ്വീകരിച്ചൊരു കുടുംബമാകാൻ? എലീശാമയുടെയും സക്കറിയായുടെയും കുടുംബത്തിലെ മാതാവ് വന്നതുപോലെ, ഈശോ വന്നതുപോലെ ഒരു കുടുംബമായിട്ട് മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചേ, ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെ ഈ രാത്രി, ഞങ്ങളുടെ കുടുംബത്തെ ഈ രാത്രി ഏറ്റെടുക്കണേ ഈശോയെ. കർത്താവേ, ഞങ്ങൾ നിന്നെ സേവിക്കുവാൻ, ഞങ്ങൾ നിന്നെ സേവിക്കാൻ അതിയായി ആഗ്രഹിക്കുകയാണ് കർത്താവേ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി രണ്ടു കരങ്ങളും ഉയർത്തി എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ശക്തിയോടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ ഈശോയെ, ഈശോയെ, ഈശോയെ സ്തുതിക്കുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ രൂപതയിൽ എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് കുടുംബ കൂട്ടായ്മ വർഷത്തിൽ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഈശോയെ. ഒത്തിരി ഡിവോഴ്സുകൾ ഞങ്ങൾ കേൾക്കുകയാണ് കർത്താവേ. ഒത്തിരി ബന്ധങ്ങൾ തകർന്നു പോകുന്ന അവസ്ഥകളുണ്ട് ഈശോയെ. ഭാര്യയും ഭർത്താവും മാറി താമസിക്കുന്ന അവസ്ഥകളുണ്ട് കർത്താവേ. എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഈ സമയം സമർപ്പിക്കുകയാണ് കർത്താവേ. ഈശോയെ, നീ വലിയ കരുണ കാണിക്കണേ എന്റെ ഈശോയെ. കുടുംബങ്ങളോട് വലിയ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കരുണയായിരിക്കണേ കർത്താവേ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, നന്ദി. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിന് ഒരു ഗാനം പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പനും അമ്മയും മക്കളും എല്ലാം പരിശുദ്ധമാവ് നിറയണം. നമ്മൾ കേട്ടാൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ 5 കുറിച്ച് നമ്മൾ കേട്ടായിരുന്നു. തിരുഹൃദയത്തിന്റെ ചുറ്റോടു ചുറ്റും വലിയ ദൈവീക പ്രകാശം നിൽക്കുന്നതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഈശോയുടെ തിരുഹൃദയത്തിന് ചുറ്റുമായി മുള്ളു വളയം നിറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രത്യേകത, ഈശോയുടെ തിരുഹൃദയത്തിന് മുകളിൽ ഇങ്ങനെ അഗ്നിജ്വാലകൾ ആളിക്കത്തുന്നു എന്നുള്ളതാണ്. നാലാമത്തെ പ്രത്യേകത, ഈശോയുടെ തിരുഹൃദയത്തിൽ ഒരു മുറിവുണ്ട്, ആ മുറിവിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവിന്റെ തിരുഹൃദയത്തിനു ചുറ്റും കത്തിപ്പടരുന്ന ആ ദൈവീക പ്രകാശത്തിലേക്ക്, ആ മുള്ളുവളയത്തിലേക്ക്, ആ മുറിവിലേക്ക്, ആ അഗ്നിജ്വാലയിലേക്ക്. അഞ്ചാമത്തെ പ്രത്യേകത, ആ തിരുഹൃദയത്തിനുള്ളിലേക്ക് ഒരു കുരിശിങ്ങനെ ആഴ്ന്ന് ഇറങ്ങി നിൽപ്പുണ്ട്. കുരിശ് രക്ഷയെ സൂചിപ്പിക്കുന്നു, അഗ്നിജ്വാല പരിശുദ്ധാത്മാവിനെ നൽകുന്ന തിരുഹൃദയത്തെ സൂചിപ്പിക്കുന്നു, മുള്ളുവളയം എനിക്കും നിങ്ങൾക്കും വേണ്ടി
ഈശോ സഹിച്ച അധികമായ സഹനപീഡകളെ സൂചിപ്പിക്കുന്നു. തിരുമുറിവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന തിരുഹൃദയവും അതിനൊടുകുന്ന ശുദ്ധീകരിക്കുന്ന തിരുരക്തത്തുള്ളികളും നമ്മളെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുപോലെ ദൈവിക പ്രകാശം എന്ന് പറയുന്നത് നിരാശയിലും സങ്കടത്തിലും ഭാരത്തിലുമൊക്കെ ആയിരിക്കുന്ന മക്കളെ മോശം ഉൾപ്പെടുത്തി കണ്ട അഗ്നിജാല മോശയുടെ ജീവിതത്തെ മാറ്റിയതുപോലെ നമ്മളെ അവിടത്തേക്ക് വലിച്ചടിപ്പിച്ച് ദൈവിക പ്രകാശത്തിലേക്ക് ഇരുളിമ മാറ്റി പ്രകാശം തരാനുള്ളതാണ്. ഇത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകതയാണെങ്കിൽ ആ ഹൃദയത്തിൽ ആളിക്കത്തുന്ന അഗ്നി പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നെങ്കിൽ ഇന്ന് ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആളിക്കത്തുന്ന ആ തീജ്വാലയാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഈ ദേശത്തേക്ക്, പ്രത്യേകിച്ച് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലേക്ക് നമുക്ക് ആഗ്രഹിക്കാം മക്കളെ. നമ്മൾ ഒന്നോ രണ്ടോ പേര് കൃപ നിറയുമ്പോൾ, രണ്ടോ മൂന്നോ കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കുമ്പോൾ ഈ ദേശം മുഴുവൻ ഈശോയുടെ കൃപ കൊണ്ട് നിറയപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങളും ശക്തിയോടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച്, പരിശുദ്ധാത്മ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ എല്ലാ കുടുംബങ്ങളിലേക്കും അയക്കണമേ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്റെ പൊന്ന പരിശുദ്ധാത്മാവേ, തിരുഹൃദയത്തിന്റെ അഗ്നിജ്വാലയാകുന്ന പരിശുദ്ധാത്മാവേ, തീജ്വാലയാകുന്ന പരിശുദ്ധാത്മാവേ, നിറഞ്ഞു 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 കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ. എന്റെ പൊന്ന പരിശുദ്ധാത്മാവേ, എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, നിറയണമേ നിറയണമേ നിറയണമേ. നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം ആ പരിശുദ്ധാത്മാവിന് വേണ്ടി. കണ്ണുകളടച്ച് രണ്ടു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദാനവരങ്ങളാ നിറയുക എന്നിൽ നീ. ഓ പരിശുദ്ധാത്മാവേ, പരനേ പരിശുദ്ധാത്മാവേ, ദാനവരങ്ങളാ നിറയുക എന്നിൽ നീ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ ഞങ്ങളിലിന്നു നീ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ ഞങ്ങളിലിന്നു നീ. പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവ് എല്ലാ കുടുംബങ്ങളിലേക്കും, എല്ലാ മക്കളിലേക്കും, എല്ലാ ദമ്പതികളിലേക്കും രൂപത മുഴുവനും നിറയട്ടെ. തിരുഹൃദയത്തിന്റെ സമ്മാനമാകുന്ന പരിശുദ്ധാത്മശക്തി എല്ലാ ഹൃദയങ്ങളെയും ചലിപ്പിക്കട്ടെ. മാനസാന്തങ്ങൾ ഉണ്ടാവട്ടെ, പ്രാർത്ഥന ചൈതന്യം നിറയട്ടെ, നന്മയുണ്ടാവട്ടെ, ദൈവഭയം ഉണ്ടാവട്ടെ, വരദാന ഫലങ്ങൾ നിറയട്ടെ എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഈ രാത്രിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ. അഭിഷേകം ചെയ്യണേ പരിശുദ്ധാത്മാവേ, ഈശോയുടെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവേ നിറയട്ടെ, എല്ലാ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ പരിശുദ്ധാത്മാവ്. ആത്മാവേ ദൈവസ്നേഹത്തിൻ പരിമളം പരത്തും, നറുതേൻ തുളുമ്പും ആത്മാവേ, നിന്നെ നുകരാ നിന്നിൽ അലിയാ എത്തടം തുറക്കണേ ആത്മാവേ. എന്റെ പരിശുദ്ധാത്മാവേ, നുകരാ നിന്നിൽ അലിയാ എത്തടം തുറക്കണേ ആത്മാവേ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പാവനനേ പരനേ പരിശുദ്ധാത്മാവേ, ആത്മാവേ ദാനവരങ്ങളാ എന്നിൽ നിറഞ്ഞിടും. എന്റെ പരിശുദ്ധാത്മാവേ, പരനേ പരിശുദ്ധാത്മാവേ, ദാനവരങ്ങളാ നിറയുക എന്നിൽ നീ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ ഞങ്ങളിൽ.
പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ആ ഹൃദയത്തിൽ സ്നേഹം തരാൻ ഇറങ്ങി വരണേ പരിശുദ്ധാത്മാവേ, വിശുദ്ധി തരാൻ ഇറങ്ങി വരണേ പരിശുദ്ധാത്മാവേ, ആനന്ദം തരാൻ ഇറങ്ങി വരണേ പരിശുദ്ധാത്മാവേ, ആത്മചൈതന്യം നിറയ്ക്കാൻ ഇറങ്ങി വരണേ പരിശുദ്ധാത്മാവേ. ഇന്നേ ദിവസം തിരുഹൃദയത്തിൻ്റെ സ്നേഹം നിറയട്ടെ എല്ലാ മക്കളിലും. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, സ്നേഹിയോനിലന്നു നീ അഗ്നിതാവായി സ്വീകരി ധൈര്യം നിറച്ചതുപോ, സ്നേഹിയോനിലന്നു നീ അഗ്നിതാവായി സ്വീകരി ധൈര്യം നിറച്ചതുപോ, അജ്ഞരാം ഞങ്ങളെ ജ്ഞാനികളാക്കി നേരിൻ്റെ പാതയിൽ നയിച്ചിടണേ, അജ്ഞരാം ഞങ്ങളെ ജ്ഞാനികളാക്കി നേരിൻ്റെ പാതയിൽ നയിച്ചിടണേ. പരിശുദ്ധാത്മാവേ മാറിനുടയവനെ, പരിശുദ്ധനാകും പരാശക്തിയെ, മണ്ണിൻ്റെ മക്കൾ വസിച്ചിടുവാനാ വിണ്ണിൻ്റെ നാദ വരുവേഗം. പാവനനെ പറഞ്ഞേ പരിശുദ്ധാത്മാവേ, നാർവരങ്ങളാ നിറയുക എന്നിൽ നീ. പാവനനെ പറഞ്ഞേ പരിശുദ്ധാത്മാവേ, നാർവരങ്ങളാ നിറയുക എന്നിൽ നീ. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഒന്ന് നിറയണേ പരിശുദ്ധാത്മാവേ, നിറയട്ടെ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവേ. ഈ രാത്രി ഹൃദയത്തിന്റെ അനന്ത സ്നേഹത്താൽ എല്ലാ മക്കളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും മാനസാന്തരം വേണ്ട കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവേ മാനസാന്തരം നിറയട്ടെ. എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, നിറയണേ 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയാ 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 പരിശുദ്ധാത്മാവേ, 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 പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, എല്ലാ കഥയങ്ങളും നിറയട്ടെ. ആത്മാവേ, 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 നിർഗപലാദ പരാദ ലോകപാല പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ, പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ. കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാൻ, ആത്മാവിന്റെ വലിയ ചൈതന്യം നിറയപ്പെടുവാൻ, ഓ ഈശോയേ, ഈ രാത്രി തിരുഹൃദയത്തിന്റെ കൃപ നിറയുന്ന രാത്രിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ അനന്ത സ്നേഹം നിറഞ്ഞൊഴുകുന്ന തിരുമണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. വിശുദ്ധ മാർഗരീത്ത മറിയത്തോട് കർത്താവ് വാഗ്ദാനം ചെയ്ത തിരുമണിക്കൂറിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും നമുക്ക് സമർപ്പിക്കാം. അതിലും പ്രത്യേകമായി തൻ്റെ തിരുഹൃദയം എടുത്ത് മാർഗരീത്ത മറിയത്തോട് കാണിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയം ആവശ്യപ്പെട്ടു. കണ്ടാലും മനുഷ്യ മക്കളെ ഇത്രയധികമായി സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയം, എന്നാലും ഇത്രയധികം നിന്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങുന്ന വേറെ ഒരു ഹൃദയമില്ല എന്ന് ഈശോയുടെ തിരുഹൃദയം വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനോട് പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദിവ്യകാലത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് പ്രിയപ്പെട്ട അമ്മയുടെ വേർപാടിൽ വേദനിക്കുന്ന ഒരു മകളെ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ നാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല,
അപ്പച്ചന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഭാരം പെട്ടെന്നാണ്. പ്രത്യേകിച്ച് അസുഖം എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ലാത്തൊരവസ്ഥ. നമുക്കതൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ രണ്ട് വൈദികരുടെ പ്രായമായ അപ്പനും അമ്മയ്ക്കും കോവിഡ് പിടിച്ചിരിക്കുകയാണ്. അവർ പ്രത്യേകം പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. നമുക്കെല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ചെറുതും വലുതുമായ നിയോഗങ്ങൾ, ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത്, വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, വീടിന് വേണ്ടി പ്രത്യേകമായിട്ട് നാളുകളായിട്ട് ഇങ്ങനെ വീടിന് വേണ്ടി ശ്രമിച്ചിട്ടും കിട്ടാത്തവർ, 6 വർഷമായിട്ട് വീടിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത ഒരു കുടുംബം പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നു. നമുക്കവരെയൊക്കെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് തൻ്റെ മകളെ ഓർത്ത് ഭാരപ്പെടുന്ന ഒരമ്മയെ നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. മക്കൾ രണ്ടുപേരും മിണ്ടാത്ത, വർഷങ്ങളായിട്ട് സംസാരിക്കാത്ത ഒരമ്മ, ഇവരൊക്കെ നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുകയാണ്. എല്ലാ ഹൃദയങ്ങളും വേദനിക്കുന്ന ഈ സമയത്ത് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മൾ സമർപ്പിക്കാൻ പോവുകയാണ്. ഇനിയുള്ള തിരുമണിക്കൂറിൽ ഈശോയുടെ വലിയ കരുണ, കരുതല, സ്നേഹം എല്ലാം നിറയപ്പെടുവാൻ ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലൂടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവർ ഒരുവനെയെങ്കിലും നിപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നൃപാദത്വങ്ങൾ ഞാൻ അണയുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർച്ചിന്തിയെ, പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. പരിശുദ്ധ അമ്മയുടെ മേൽ ഹൃദയത്തിലേക്ക് നമുക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അമ്മയോട് ചേർന്ന്, സകല വിശുദ്ധരോടും ചേർന്ന്, സകല മാലാഹമാരോടും ചേർന്ന് നമ്മെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല ബല മറാമറ ശരാരാര ഈശോയെ ആരാധന, 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 ആരാധന. കർത്താ, എല്ലാ ഹൃദയങ്ങളും ഒരു മനസ്സോടെ നിന്നെ ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എല്ലാ ഹൃദയങ്ങളുടെയും വേദനകളെ, ഭാരങ്ങളെ, ബുദ്ധിമുട്ടുകളെ ഈ രാത്രി കർത്താവിന്റെ വലിയ കരുണയാൽ എല്ലാം നീങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തും, മുട്ടുമ്പോൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്നാൽ ചോദിക്കുന്ന ഏവൻ ലഭിക്കുന്നു, അന്വേഷിക്കുമെന്ന് കണ്ടെത്തുന്ന മുട്ടും തുറന്നു കിട്ടുകയും ചെയ്യുന്നു. കർത്താവേ, നിങ്ങൾ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതിന് അവൻ നിങ്ങൾക്ക് നൽകുമെന്ന് അരുളിച്ചത് ഈശോയെ, തുറക്കപ്പെട്ട ഹൃദയത്തിന്റെ അനന്ത യോഗ്യതയാൽ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിശുദ്ധ പത്രോസിനോട് ചേർന്ന്, പൗലോസിനോട് ചേർന്ന്, അമ്മ ത്രേസ്യയോട് ചേർന്ന്, പാദ്രോ പിയോട് ചേർന്ന്, ജോൺ പോൾ സെക്കൻഡിനോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് ഈശോയുടെ ഹൃദയസ്പന്ദനം അനുഭവിച്ചറിഞ്ഞതുപോലെ, ഈശോയുടെ ഹൃദയസ്പന്ദനം അനുഭവിച്ചറിയാനുള്ള ആഗ്രഹത്തോടെ ഈ രാത്രി തിരുഹൃദയത്തിന്റെ മുൻപിൽ ഞങ്ങൾ ആയിരിക്കുന്നു. പരിശുദ്ധ ഹൃദയമേ, അനന്തമായ സ്നേഹത്താൽ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളുടെയും ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു, കർത്താവെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഇത്രമാത്രം കൃപകളാ ഞങ്ങളെ നിറയ്ക്കുവാൻ തിരുമനസ്സായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ രാത്രി ഈ ഒരു മണിക്കൂർ സമയം അഭിഷേകത്തിന്റെ മണിക്കൂറാക്കി മാറ്റണമേ. സ്വർഗത്തിന്റെ വാഗ്ദാനം പൂർത്തിയാക്കാനുള്ള എല്ലാ കൃപകളും ഞങ്ങളിലേക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാഷോ ബല 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 ബല. സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കത്തോലിക്ക സഭയെ സമർപ്പിക്കുന്നു. വേൽപ്പെട്ട രൂപതയെ സമർപ്പിക്കുന്നു. അഭിമന്യു പിതാവിനെ, എല്ലാ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സിസ്റ്റേഴ്സിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിക്കും. പ്രത്യേകിച്ച് നമ്മുടെ രൂപത്തിലെ എല്ലാ കുടുംബങ്ങളെയും ഒരിക്കൽ കൂടി സമർപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പൊന്നു പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ ഒരു മണിക്കൂർ സമയം ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ലീഡി എന്ന അനനേസിനെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമാവേ, ദൈവത്തിന്റെ പരിശുദ്ധമാവേ, ശക്തമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ചെവികളെ ഞങ്ങൾ സമർപ്പിക്കുന്നു, എല്ലാ മനസ്സുകളെ സമർപ്പിക്കുന്നു, എല്ലാ ശരീരങ്ങളെയും സമർപ്പിക്കുന്നു, എല്ലാ ചിന്തകളെയും സമർപ്പിക്കുന്നു, എല്ലാ ഭാവന വികാരങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളുടെ ദൈവത്തിന്റെ അനന്ത ശക്തി നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ബറോത്ത ബറാധന ഹദാരാരാരാരാ. ആരാധന 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 ആരാധന. ഈശോയെ നന്ദി 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 നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇനിയുള്ള ഒരു മണിക്കൂർ അച്ഛൻ അച്ഛന് പറ്റുന്നിടത്തോളം സമയം അച്ഛൻ നമുക്ക് ആരാധന ലീഡ് ചെയ്ത് പ്രാർത്ഥിക്കും. അച്ഛനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ സമയത്ത് നിങ്ങൾ മാക്സിമം സഹകരിച്ച് പ്രാർത്ഥിക്കുക, ഏകാഗ്രമായിട്ട് സ്ഥലത്തിരിക്കുക. നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന അടുക്കള പണിയിൽ നിന്നെല്ലാം മാറി നമ്മൾ ഒരു മണിക്കൂർ സമയം കർത്താവിന് കൊടുക്കുകയാണ്. അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും മാറി സ്വസ്ഥമായിട്ട് ഈശോയുടെ കൂടെ ആയിരിക്കുക. മറ്റെല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റുക. എല്ലാ മക്കളും കണ്ണുകളടച്ച് തിരുഹൃദയത്തിൻ്റെ മുൻപിലേക്ക് നിനക്ക് പറയാനുള്ളതൊക്കെ ഒന്ന് പറഞ്ഞേ. ഏതാനും നിമിഷങ്ങൾ നമ്മൾ നിശബ്ദമാവുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തോട് നിനക്ക് എന്ത് പറയാനുണ്ടോ, നിന്റെ ഇപ്പോഴത്തെ നിയോഗം എന്താണോ, അതെല്ലാം ഇപ്പോൾ നീ സമർപ്പിക്കുക ഈശോയെ. കർത്താവിനോടൊന്ന് പറഞ്ഞേ, എന്നെ ഒന്ന് തൊഴണേ ഈശോയെ, എന്നെയൊന്ന് മാറ്റണേ ഈശോയെ. നമുക്കറിയാം കാനാങ്കാരി സ്ത്രീ തന്റെ മകളെയുമായി ഈശോയുടെ പക്കലെത്തി. ശതാധിപൻ തന്റെ ഫൃത്തിനെയുമായി ഫൃത്തിന് വേണ്ടി കർത്താവിന്റെ അടുത്തെത്തി. ജായിറോസ് തന്റെ മകളെ ഉയർപ്പിക്കേണ്ടതിനായി അവന്റെ അടുക്കലെത്തുകയാണ്. ലാസറിന്റെ കുടുംബത്തിലേക്ക് ലാസറിനെ ഉയർപ്പിക്കാൻ ഈശോ എത്തുകയാണ്. കുടുംബങ്ങളുടെ രാജാവാണ് തിരുഹൃദയനാഥൻ. ഈ രാത്രി നീ തിരുഹൃദയത്തിലിരിക്കുമ്പോൾ, തിരുഹൃദയത്തിൻ്റെ മുൻപിലായിരിക്കുമ്പോൾ നിന്റെ അവസ്ഥകൾ എന്താണെങ്കിലും അതെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് വയ്ക്കുക. ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്, പൂർണ്ണ ആത്മാവോടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്, വിശ്വാസത്തോടെ നിന്റെ കൂടെ ഞങ്ങളായിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം ഈശോയോട് സംസാരിക്കട്ടെ മക്കളെ. നമ്മുടെ വിശ്വാസത്തോടെ നമ്മൾ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും നീ തൊടണ ഈശോയെ. ഞങ്ങൾക്കെല്ലാം നിന്റെ സ്നേഹം തരണ ഈശോയെ, ആശ്വാസം തരണ ഈശോയെ, പരിശുദ്ധാത്മ അഭിഷേകം തരണ ഈശോയെ. ഞങ്ങളുടെ പാപകടങ്ങൾ പൊറുക്കണമേ കർത്താവേ, വിശുദ്ധി നൽകണമേ ഈശോയെ. നമുക്കെല്ലാം സമർപ്പിക്കാം. ഈശോയുടെ തിരുമുറിവിൽ നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളുടെ ഹൃദയം നിന്റെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം നിന്റെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ ഈശോയെ. ഞങ്ങളുടെ ശരീരം മുഴുവൻ, ചിന്ത മുഴുവൻ, ആഗ്രഹം മുഴുവൻ, ഉത്കണ്ഠകൾ മുഴുവൻ എല്ലാം സമർപ്പിക്കാം നമുക്ക്. ഈശോയുടെ കരവലയത്തിലായിരുന്നു കൊണ്ട്
നമ്മുടെ ഈ രൂപതയെ ഈശോയുടെ കരങ്ങളിലേക്ക് പരിപൂർണമായിട്ട് കൊടുക്കാം. അവിയൊന്ന് പിതാവിനെ നമുക്ക് സമർപ്പിക്കാം. വികാരി അനാണച്ചന്മാർ ഓരോരുത്തരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. മറ്റെല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടായ്മയിൽ നിരന്തരം വരുന്ന എല്ലാ വൈദികരെയും നമുക്ക് പ്രത്യേകം ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എല്ലാ സിസ്റ്റേഴ്സിനെയും എല്ലാ കുടുംബാംഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചു, ഞാനും എൻ്റെ കുടുംബവും എന്നും എൻ്റെ കർത്താവിനെ സേവിക്കും. ഈ ഒരു ആഗ്രഹം ഈശോയോട് ചോദിക്കും, ഈശോയെ ഞാനും എൻ്റെ കുടുംബവും എന്നും നിന്നെ സേവിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. അതിനുള്ള കൃപ കാരുണ്യം എല്ലാം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ബാലേശ്വരൻ ശുശ്രൂഷയെ നമുക്കൊന്ന് സമർപ്പിക്കാം. എല്ലാ മക്കളും ഈ ബാലേശ്വരൻ ശുശ്രൂഷയെ പ്രത്യേകം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് അങ്ങനെ ഒരു തലം ഒരുക്കിയത് കൊണ്ടാണ് ഈശോയുടെ ദിവ്യകാലത്തെ സന്നിധിയിൽ നമ്മളായിരിക്കുക. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. 10 ദിവസങ്ങളായിട്ട് നമ്മൾ ഈശോയുടെ കൂടെയായിരുന്നു, തിരുഹൃദയത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുകയായിരുന്നു. ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. നാളെ തിരുഹൃദയ തിരുനാളാണ്. സാധിക്കുന്നവരെല്ലാം കുർബാനയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണെന്ന് ബോധ്യത്തോടെ സ്വീകരിക്കുവാൻ, ആ തിരുഹൃദയത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മേടിക്കാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തെ ഒരിക്കൽ കൂടി എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ നിയോഗങ്ങളെയും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ, ഈശോ തരുന്ന സന്ദേശങ്ങൾ തരുന്നവരൊക്കെ സന്ദേശം എടുത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ 3 മണിക്കൂർ സമയം ഈശോയുടെ കൂടെയായിരുന്നു. ഈശോ ഒത്തിരി കൃപകൾ ഈ കൂട്ടായ്മയിലേക്ക് ചൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ നന്ദി, 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 നന്ദി. ഹബല ബല 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 ഹബല. കർത്താവെ എല്ലാ കുടുംബങ്ങളെയും ഏറ്റെടുക്കണം, എല്ലാ കുടുംബങ്ങളെയും ഏറ്റെടുക്കണമേ, എല്ലാ കുടുംബങ്ങളെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, നന്ദി. വലിയ തെറ്റിദ്ധാരണ അനുഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ വലിയൊരു ആശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഈശോയെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബറ 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 കനരരരര. കൈ മുട്ടിന് വേദനയുള്ള ഒരു വ്യക്തിക്ക് ഈശോ ഇപ്പോൾ സൗഖ്യം തന്ന് അനുഗ്രഹിക്കുന്നതായിട്ട് പരിശുദ്ധാവ് വെളിപ്പെടുത്തുന്നു. കർത്താവെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രരരരര. കർത്താവെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മലാഹമാർ ഒത്തിരി പേര് കൂട്ടായ്മയിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. ഈശോയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ തിരുഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മളെ ക്ഷണിക്കുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നു. കർത്താവെ നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങയുടേതാണ് കർത്താവെ, അങ്ങയുടേത് മാത്രമാണ് കർത്താവെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒത്തിരി വിജ്ഞാനം തന്നു ഈശോ ഈ സമൂഹത്തിൽ പലരെ അനുഗ്രഹിക്കുന്നതായിട്ട് പരിശുദ്ധാവ് വെളിപ്പെടുത്തുന്നു. കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. പുറം വേദന, ബാക്ക് പെയിൻ ഈശോ ഇപ്പോൾ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അലസത, മടി, പ്രാർത്ഥനയുടെ മേഖല ഈശോ അതെടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കൾ, ഈശോ ഒരു കാര്യം പറയുകയാണ്. സുവിശേഷ ചൈതന്യമുള്ളവരായി മാറാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുകയാണ്. കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപാവരങ്ങൾക്ക് വേണ്ടി ചോദിച്ചോളാൻ ഈശോ പറയുന്നു. കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ,
ദൈവമേ, അഭിയനെ പിതാവിനോടും എല്ലാ വൈദികരോടും ചേർന്ന് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ കെട്ടുപാടുകളോ ഏതെങ്കിലും കുടുംബത്തെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ബന്ധിച്ച് നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയത്തിന്റെ സ്വന്തമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈ തിരുമണിക്കൂറിൽ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞ് പ്രിയപ്പെട്ട മക്കളെ ഉറക്കെ വിളിച്ച് യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ച് എല്ലാ ഹൃദയങ്ങളും യേശുവേ യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവിന്റെ വലിയ സാന്നിധ്യം നിറയപ്പെടുന്ന നിമിഷങ്ങളാണിത്, അഭിഷേകത്തിന്റെ നിമിഷമാണ്. യേശുവേ യേശുവേ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ വെള്ളത്തിൽ നടക്കുന്ന ദർശനം തരികയാണ് കർത്താവ്. അത് അസാധ്യങ്ങളെ സാധ്യമാക്കുമെന്ന് ഈശോ പറയുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ പറയുകയാണ്, ദാനം ചെയ്യാൻ ഈശോ ആവശ്യപ്പെടുന്നു. ദാനം ചെയ്യാൻ ഈശോയെ ഞങ്ങളുടെ കഴിവ്, ഞങ്ങളുടെ ചിന്ത, ഞങ്ങളുടെ ഓർമ്മ, ഞങ്ങൾക്കുള്ളതെല്ലാം ഈശോയെ നിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് കർത്താവെ പൂർണ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ശക്തമായിട്ട് സ്തുതിച്ച് മക്കളെ, ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളും പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തിന് നിറവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശിരസ് മുതൽ പാദം വരെ പരിശുദ്ധാത്മ കൃപ നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. കർത്താവെ നന്ദി നന്ദി നന്ദി. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. ലിവർ സംബന്ധമായ രോഗമുള്ള ഒരു വ്യക്തിയുടെ മേൽ കർത്താവിന്റെ കരം നെട്ടിപ്പെടുന്ന ഈശോ വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ഹോസ്പിറ്റൽ ഐസിയുവിലായിരിക്കുന്ന ഒരു മകന് അത്ഭുതകരമായ രോഗസൗഖ്യം ഈശോ തന്ന് അനുഗ്രഹിക്കുന്നു, വെളിപ്പെടുന്നു. ഒരാൾ പ്രാർത്ഥിച്ചു, നാളെ അതിന് വ്യക്തമായ വെളിച്ചം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഈശോ പറയുന്നുണ്ട്. കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പൈൽസ് രോഗത്തിൽ ഈശോ ഒരു വ്യക്തിയെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്ന ഒരു വ്യക്തി ഈശോ ആ രോഗപ്പെടുന്ന എടുത്ത് മാറ്റുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു. എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ശക്തമായ അഭിഷേകം ഈശോ തന്ന് അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഓരോ അധരങ്ങളും വെറുതെ ഇരിക്കരുത്. എല്ലാ അധരങ്ങളും ശക്തമായിട്ട് വ്യക്തിമേസിനെ പോലെ ഈശോയെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. വലിയൊരു കടബാധ്യത ഈശോ എടുത്തു മാറ്റുന്നതായിട്ട് വെളിപ്പെടുന്നു. വഴി തുറക്കുമെന്ന് ഈശോ പറയുകയാണ് കേട്ടോ. ഈശോ ഒരു മകളെ പ്രത്യേകമായി കുരിശ് വരച്ച് വേർതിരിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ആത്മീയ ഉയർച്ച നൽകി ഈശോ 11 പേരെ അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം എഴുതാനുള്ള കൃപ, കർത്ത വചന വ്യാഖ്യാനം എഴുതാനുള്ള കൃപ നൽകി ഈശോ അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി 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 നന്ദി. സോറിയാസിസ് രോഗപീഠയുടെ മേൽ കർത്താവിന്റെ വലിയ കരം നീട്ടപ്പെടുന്ന ഈശോ വെളിപ്പെടുത്തുന്നു. ഹല ബല മല 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 മലക്കരീശോ. ആരാധന 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 ആരാധന. കർത്താവ് എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു, എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ശരീരത്തിലെ മനസ്സിലെ ഹൃദയത്തിലെ ഡിപ്രഷനുള്ള മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ കെട്ടുപാടുകളും മാറിപ്പോകട്ടെ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. പല പോലൊക്കെ ആരാധന 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 ആരാധന. കർത്താവെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോയേ നന്ദി ഈശോയേ നന്ദി നന്ദി നന്ദി. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. വചനത്തിന് സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നവർ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ ഈശോ പറയാണ്. ഈശോ അവരുടെ കൃപ ഒഴുക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി 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 നന്ദി. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ നന്ദി നന്ദി. ജിൻസി കർത്താവ് എന്തെങ്കിലും മെസ്സേജ് തന്നെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടി ഒന്ന് പങ്കുവെക്കാം. കണ്ണിന് കാഴ്ച കുറയുന്ന രണ്ട് പേര്, ഒരു അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള രണ്ട് പേരെ ഈശോ സുഖപ്പെടുത്തുന്നു. മൂന്ന് കുടുംബങ്ങൾക്ക് ഈശോ ഭവനം തന്നവര് അവരെ പുതിയ ഭവനത്തെ ഈശോ കുട്ടികൊണ്ട് ഗേറ്റ് തുറന്നവരെ ഈശോ പറഞ്ഞതുപോലെ തന്നെ വചനം എഴുതാനും വചനം വ്യാഖ്യാനിക്കാനുള്ള വലിയ കൃപാണ്. തടസ്സങ്ങൾ ഈശോ എടുത്തു മാറ്റുന്നതാണ് അതിന്റെ അർത്ഥം. ഈശോയെ നന്ദി പറയുന്ന കർത്താവ് ഒത്തിരി മക്കൾക്ക് ഈശോ ആ ഒരു കൃപ തൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഈശോയുടെ സ്നേഹമാണ്, ഈശോയുടെ സ്നേഹം തിരുകുടിയത്തിന്റെ സമ്മാനമാണ്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
തിരുഹൃദയത്തിന്റെ അനന്ത സ്നേഹം നമ്മളിലെല്ലാം നിറയട്ടെ. നാളെ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞതുപോലെ തിരുഹൃദയ സന്യാസിനികളുടെ പ്രത്യേകമായ ഫീസ്റ്റാണ്, ഞങ്ങളുടെ കോൺഗ്രിഗേഷന്റെ വലിയ ഫീസ്റ്റാണ്. നിങ്ങൾ ഞങ്ങളുടെ കോൺഗ്രിഗേഷന് വേണ്ടി 10,4500 സിസ്റ്റേഴ്സുണ്ട്. ഞങ്ങൾ ലോകത്തിൻ്റെ വിവിധ കാലങ്ങളിലായി ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. എക്സ്പെഷ്യലി ഇവിടെ ഞങ്ങൾ 3 തിരുഹൃദയ സന്യാസിനികളാണ് ഉള്ളത്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ചോദിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളും ഈശ്വര തിരുഹൃദയം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വര തിരുഹൃദയം നമുക്ക് ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നന്ദി പറയാം. നാളെ തിരുഹൃദയ തിരുനാൾ ദിവസം കർത്താവിൻ്റെ വലിയ കരുണയും കൃപയും എന്നത് ശുശ്രൂഷയിൽ ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോയ്ക്ക് നന്ദി പറഞ്ഞു നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും.